وعلى آله وصحبه كلهم أجمعين اللهم صل على محمد النبي عدد من صلى عليه من خلقك اللهم صل على محمد النبي كما ينبغي لنا أن نصلي عليه اللهم صل على محمد النبي كما أمرتنا أن نصلي عليه وعلى آله وصحبه وسلم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تصعر خدك للناس ولا تمشي في الأرض مرحا إن الله لا يحب كل مختال فخور واقصد في مشيك واغضض من صوتك إن أنكر الأصوات لصوت الحمير صدق الله مولانا العظيم وصدق وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين സ്ത്രീകളുടെ ഭാഗത്ത് തിരക്കനുഭവപ്പെടുന്നതുകൊണ്ട് പിന്നിൽ വരുന്നവർക്ക് ഇരിക്കാൻ സ്ഥലമില്ല, അതുകൊണ്ട് ഒന്ന് മുന്നോട്ട് കയറിയിരുന്ന് സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും ഒരല്പം മുന്നോട്ട് കയറി ഇരുന്ന് സഹകരിച്ചാൽ മതി. ഓരോരുത്തരും അവരവരുടെ കസേര എടുത്ത് ഒരല്പം മുന്നോട്ട് ഇങ്ങോട്ട് വലിച്ചാൽ മതി, ഇത്രേ ചെയ്യേണ്ടതുള്ളൂ. പ്രിയപ്പെട്ട സഹോദരന്മാർ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ വളരെ പ്രധാനപ്പെട്ട ഒരു സദസ്സിന് ഇന്ന് ഇവിടെ നമ്മൾ പരിസമാപ്തി കുറിക്കുകയാണ്. ഇൻഷാ അല്ലാ നമ്മുടെ ഖുർആൻ പ്രഭാഷണം ഇന്ന് അവസാനിപ്പിക്കുകയാണ്. ഈ വർഷം നമ്മൾ ചർച്ച ചെയ്യാൻ തെരഞ്ഞെടുത്ത ടോപ്പിക് വളരെ വളരെ പ്രധാനമാണ്. എല്ലാവർക്കും ബോധ്യപ്പെട്ടു അത്. ഇന്നലത്തെ പ്രഭാഷണം, മിനിയാന്നത്തെ പ്രഭാഷണം, അതിന്റെ തലേന്നത്തെ പ്രഭാഷണം, അതിന്റെ തലേന്നത്തെ പ്രഭാഷണം ഒക്കെ എല്ലാവർക്കും ബോധ്യപ്പെട്ട ഒരു സത്യം. ഇനിയിപ്പോ നമ്മൾ ചർച്ച ചെയ്യാൻ ബാക്കി നിൽക്കുന്നത് 18-19 ആയത്തുകളാണ്. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തന്റെ മകനോടായി ഉപദേശിക്കുമ്പോൾ പറഞ്ഞ വളരെ ശ്രദ്ധേയമായ അല്പം ഉപദേശങ്ങളും കൂടെ, ആ ഉപദേശങ്ങളെയൊക്കെ നമ്മൾ ചുരുക്കി വായിച്ചാൽ ഒറ്റ ഉപദേശമാക്കാൻ പറ്റും. എന്താണ് മഹാനവറുകൾ പഠിപ്പിച്ചത്? ഇന്ന് പറയാൻ പോകുന്നത് വിനയം വേണം എന്നാണ്. അഹങ്കാരം മനുഷ്യന് ചേർന്നതല്ല. സാമൂഹികമായി ജീവിക്കുന്ന മറ്റുള്ളവരുമായി
ബന്ധപ്പെട്ടു ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അഹങ്കാരത്തിന്റെ ഒരു നാമ്പു പോലും അയാളുടെ ഹൃദയത്തിൽ മുളക്കരുത്. ഇതാണ് പറയാൻ പോകുന്നത്. ഞാൻ ആദ്യം ആ ആയത്തിന്റെ അർത്ഥം നേരെ ഒന്ന് പറയാം. കാരണം ഇന്നത്തെ സദസ്സിന് ഒരു പ്രത്യേകതയുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ അഥവാ അവസാന ഘട്ടത്തിൽ ഈ മജ്ലിസിന് പ്രാർത്ഥന കൊണ്ട് അനുഗ്രഹിച്ചു തരാനെത്തുന്ന മുത്തനൂർ തങ്ങൾ എപ്പോഴാണോ എത്തുന്നത് അപ്പോൾ പ്രഭാഷണം നിർത്തണം. ഇന്നത്തെ പ്രോട്ടോകോൾ അങ്ങനെയാണ്. അപ്പൊ നേരത്തെ വന്നാൽ നേരത്തെ നിർത്തും, വൈകി വന്നാൽ വൈകി നിർത്തും. അങ്ങനെയൊക്കെയാണ് അതിന്റെ സ്വഭാവം. അപ്പൊ എന്തായാലും നേരത്തെ തങ്ങൾ എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നിർത്തിയല്ലോ തോന്നും ചെയ്യണ്ട, നമുക്ക് നിർത്തിയിട്ട് ആ വിഷയങ്ങള് തൽക്കാലം ഇവിടെ സമാപിച്ച് അടുത്ത കൊല്ലം വീണ്ടും തുടരേണ്ടി വരും. അടുത്ത കൊല്ലം വേറൊരു വിഷയം നമുക്ക് ഇൻഷാല്ലാ ചർച്ച ചെയ്യാം. ഞാൻ ആദ്യം ആയത്തിന്റെ അർത്ഥം പറയുന്നത് ഈ ഒരു സംഗതി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബോധ്യപ്പെടുത്താണ്. എന്താ അതിനുള്ളത് എന്ന് പറയണമല്ലോ. എന്നാ പിന്നെ അഥവാ തങ്ങൾ വന്നു കഴിഞ്ഞു പ്രഭാഷണം അവസാനിപ്പിക്കേണ്ടി വന്നാലും നമുക്ക് വിഷമമുണ്ടാവില്ല. അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നത് ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ മോനോട് പറയാ, മോനെ നീ ജനങ്ങളെ തൊട്ട് ഒരിക്കലും മുഖം തിരിച്ച് കളയരുത്. അത് അതിന്റെ ആശയാണ്. മുഖം തിരിച്ച് കളയരുത് എന്ന് പറഞ്ഞത് അതിന്റെ ആശയാണ്. അങ്ങനെയാണ് ഖുർആൻ അർത്ഥം പറയേണ്ടത്. നേരെ അതിന്റെ അർത്ഥം നേരെ അർത്ഥം കവിള് ജനങ്ങളിലേക്ക് ഒരിക്കലും തിരിക്കരുത് എന്നാണ്. കവിള് ജനങ്ങളിലേക്ക് തിരിക്കുന്നത് എപ്പോഴാണ്? ജനങ്ങളിൽ നിന്ന് മുഖം തിരിക്കുമ്പോഴാണ്. ഒരാളുമായിട്ട് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അയാളിൽ നിന്ന് ഇങ്ങോട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ടോ മുഖം തിരിച്ചു കഴിഞ്ഞാൽ എന്റെ കവിളാണ് അയാളുടെ മുഖത്തിന് നേരെ വരിക. അതാണ് എന്ന് പറഞ്ഞു. നേരെ അതിന്റെ അർത്ഥം നോക്കിയാൽ എന്താന്നൊരു പിടുത്തം കിട്ടൂല. അതുകൊണ്ടാണ് ഇത്ര വിശദീകരിച്ച് പറഞ്ഞത്. നിന്റെ കവിള് നീ ജനങ്ങളിലേക്ക് തിരിക്കരുത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ജനങ്ങളെ തൊട്ട് മുഖം തിരിക്കരുത് എന്നാണ്. നേരെ അർത്ഥം പറയുമ്പോ അത് നേരെ ഉൽട്ടയാണല്ലോ എന്ന് തോന്നും. അത് മനസ്സിലാക്കി തരാനാണ് അത് വിശദീകരിച്ചത്. അപ്പൊ ജനങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ മുഖം കൊടുക്കാത്ത ശൈലി ധിക്കാരിയുടെ ശൈലിയാണ്. ഇത് ഒരു മുഅ്മിനിന് ചേർന്നതല്ല. ഹബീബുന വ സയ്യിദുന റസൂലുള്ളാഹി തങ്ങളുടെ സ്വഭാവം എന്തായിരുന്നു എന്നറിയോ? ഒരാളോട് മുത്തുനബി അയാൾക്ക് കൈ കൊടുത്ത് അയാളോട് സംസാരിക്കുകയാണെങ്കിൽ ഹബീബായ നബി തങ്ങള് അയാളുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ റസൂലുള്ളാഹി തങ്ങൾ കണ്ണെടുക്കൂല. അയാള് സ്വയം തിരിഞ്ഞു പോകാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖം തിരിക്കുകയില്ല. അയാൾ കൈ വലിച്ചാലല്ലാതെ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കൈ വലിച്ച് പോരില്ല. ഇങ്ങനെയായിരുന്നു മുത്തുനബിയുടെ സ്വഭാവം. നമ്മളിൽ എത്ര പേർക്ക് കഴിയൂത്? പ്രത്യേകിച്ച് നേതാക്കൾക്ക് പലപ്പോഴും കഴിയില്ല. മുത്തുനബി ഓൾ ഇൻ ഓൾ ലീഡർ ആയിരുന്നു അല്ലേ? എന്നിട്ട് എന്തുകൊണ്ട് ലഭിക്കാതെ കഴിഞ്ഞു? അവിടെയാണ് നമ്മൾ ഒന്നാമത്തെ ദിവസം പറഞ്ഞ ആ ഒരു വലിയ സന്ദേശം ഒന്നും കൂടെ കൂട്ടി വായിക്കേണ്ടത്. മുത്തുനബിയുടെ ജീവിതം അത് ഒരിക്കലും, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അത് ഓർഡിനറി ജീവിതമല്ല, എക്സ്ട്രാ ഓർഡിനറിയാണ്, അത് അസാധാരണ ജീവിതമാണ്. ഹബീബായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം അതൊരു അത്ഭുതകരമായ സംഭവ ബഹുലമായ ഒരു ജീവിതമാണ്. ഇല്ല ഒരാളോട് മുത്തുനബി ജീവിതത്തിൽ മുഖം കറുപ്പിച്ചു എന്ന് പറയാൻ. നമ്മളൊക്കെ തിരക്കുള്ള സമയത്ത് ഒരാളുമായിട്ട് സംസാരിക്കുമ്പോ അയാളുടെ കൈയൊക്കെ, നമ്മൾക്കാരെങ്കിലും സംസാരിക്കാൻ വരികയാണെങ്കിൽ കൈയൊക്കെ വലിച്ച് കൊടഞ്ഞെറിഞ്ഞ് നമ്മൾ പോകും ഇല്ലേ? അള്ളാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരനുഭവമില്ല. എത്ര തിരക്കുണ്ടെങ്കിലും മുത്തുനബി അവർക്ക് അവരുടെ സങ്കടങ്ങളും പരാതികളും കേൾക്കാൻ
അവർക്ക് ചെവി വെച്ചു കൊടുക്കുകയാണ്, അവർക്ക് കാതോർത്തു കൊടുക്കുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മുത്തുനബിയുടെ സ്വഭാവമാണ്. ഇങ്ങനെയുള്ള ഒരാളെ പറ്റിയേ സത്യത്തിൽ എന്ത് പറയാനും പറ്റുള്ളൂ. ഈ ആളുടെ സ്വഭാവം എന്തായിരുന്നു എന്ന് ബീവി ആയിഷുമ്മ റളിയല്ലാഹു അൻഹായോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ പറഞ്ഞതോർക്കുക, കഴിഞ്ഞ ദിവസം 20 വയസ്സിന് താഴെയുള്ള പ്രായത്തിൽ വിധവയാക്കി മറ്റൊരാൾക്ക് വിവാഹം ചെയ്യാൻ പോലും പാടില്ലാത്ത രൂപത്തിൽ ഈ ഉമ്മത്തിന്റെ മുമ്പിൽ മുത്തുനബി എന്ന ആ സമ്പൂർണ വ്യക്തിയുടെ ജീവിതങ്ങൾ ഒപ്പിയെടുത്ത് അത് പഠിപ്പിക്കാൻ വേണ്ടി അല്ലാഹു തെരഞ്ഞെടുത്ത മഹദിയാണ് ഉമ്മ ബഹുമാനപ്പെട്ട ആയിഷുമ്മ റളിയല്ലാഹു അൻഹാ. ആയിഷുമ്മ റളിയല്ലാഹു അൻഹയോട് ചോദിക്കപ്പെട്ടു, എങ്ങനെയായിരുന്നു മുത്തുനബിയുടെ സ്വഭാവം? ബീവി ആയിഷുമ്മയുടെ മറുപടി എന്താ? കാന ഖുലുഖുൽ ഖുർആൻ, കാന ഖുലുഖുൽ ഖുർആൻ. നബി തങ്ങളുടെ സ്വഭാവമാണോ നിങ്ങൾ ചോദിച്ചത്? ഹബീബായ തങ്ങളുടെ സ്വഭാവം ഖുർആനായിരുന്നു. കാന ഖുലുഖുൽ ഖുർആൻ, തങ്ങളുടെ സ്വഭാവം ഖുർആനായിരുന്നു, തങ്ങളുടെ സ്വഭാവം ഖുർആനായിരുന്നു. സുഹൃത്തുക്കളെ, ഇതിനെ നമുക്ക് മറ്റൊരു വാക്കിൽ വേണമെങ്കിൽ പരിചയപ്പെടുത്താം. ഹബീബായ നബിതങ്ങള് സഞ്ചരിക്കുന്ന ഒരു ഖുർആനായിരുന്നു അല്ലേ? നബിതങ്ങളുടെ സ്വഭാവം ഖുർആനായിരുന്നു എന്ന് പറഞ്ഞാൽ നബിതങ്ങൾ സഞ്ചരിക്കുന്ന ഒരു ഖുർആനായിരുന്നു. എന്താണ് ഖുർആൻ പറഞ്ഞത്? എങ്ങനെ ഭക്ഷണം കഴിക്കണമെന്നാ ഖുർആൻ പറഞ്ഞത്? മുത്തുനബി ഭക്ഷണം കഴിക്കുന്നു നോക്കിയാൽ മതി, അതിനെയാണ് ഖുർആൻ പറഞ്ഞ രീതി. എങ്ങനെയാണ് കുടുംബജീവിതം നയിക്കേണ്ടത്? മുത്തുനബിയുടെ കുടുംബജീവിതം നോക്കിയാൽ മതി, അത് തന്നെയാണ് സുഹൃത്തുക്കളെ ഖുർആൻ പഠിപ്പിച്ച കുടുംബജീവിതം. ഒരു ലീഡർഷിപ്പിന്റെ പരിപൂർണ രൂപം എങ്ങനെയാണ്? മുത്തുനബിയുടെ ലീഡർഷിപ്പ് നോക്കിയാൽ മതി, അങ്ങനെ തന്നെയാണ്. അപ്പൊ അങ്ങനെ അതിന് പറ്റാവുന്ന ഒരു വ്യക്തിത്വമായതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി അങ്ങനെ പറയാൻ പറ്റിയത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു പറയുന്നു, പൊന്നുമോനെ, ജനങ്ങളെ മൈൻഡ് ചെയ്യാത്ത, ജനങ്ങളെ നവർ മൈൻഡാക്കുന്ന ഒരു പരിപാടി നിന്റെ ജീവിതത്തിലുണ്ടാവരുതേ. ജനങ്ങളെ പരിഗണിക്കാത്ത, അവഗണിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. ഇത് ഞാൻ പറയുന്നത് നേതൃസ്ഥാനത്തിരിക്കുന്നവരാണ് ഇത് കൂടുതൽ കരുതേണ്ടത്, അല്ലാത്തവർക്ക് ഈ രോഗം കുറയും. നേതൃസ്ഥാനത്തിരിക്കുന്നവരോടൊക്കെ ചിലപ്പോ ഇങ്ങനെ സലാം പറഞ്ഞാൽ സലാം മടക്കണമെങ്കിൽ വലിയ പ്രയാസമാണ്. മടക്കിയാൽ തന്നെ വാലൈക്കും സലാം എന്ന് പറഞ്ഞ തല താഴ്ത്തിയിരിക്കുന്ന ആളുകളുണ്ട്. ഇതൊക്കെ നേതാക്കളുടെ കൂട്ടത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. എവിടുന്ന് പഠിച്ച പാടാണ് ഇതൊക്കെ? എവിടുന്ന് പഠിച്ച പാടാണ് ഇത്? അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഹബീബായ റസൂലുള്ളാഹിന്റെ ശൈലി അതല്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ഹബീബായ നബിതങ്ങളുടെ ആ അധ്യാപനങ്ങൾ പറഞ്ഞുകൊടുക്കുന്ന, അത് പ്രസംഗിക്കുന്ന, അത് എഴുതുന്ന, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന നേതാക്കൾക്ക് ഇങ്ങനെയാവാൻ പറ്റില്ല. നല്ല വിനയം വേണം. ആ വിനയത്തിന്റെ ഭാഗമാണ് നിങ്ങൾ ജനങ്ങളെ തൊട്ട് മുഖം തിരിച്ചു കളയരുത്. നിങ്ങൾ ജനങ്ങളെ തൊട്ട് മുഖം തിരിച്ചു കളയരുത് എന്ന് സ്വന്തം മോനോട്, യാ ബുനയ്യ, എന്റെ കുഞ്ഞുമോനെ, ജനങ്ങളോട് നീ മുഖം തിരിച്ചു കളയരുതെന്ന് ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു പറയുന്നു. നമ്മള് ഓരോരുത്തരും വിനയത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആളുകളെ പരിഗണിക്കലാണ്. അത് നമ്മൾ പഠിക്കണം. രണ്ട് സംഭവങ്ങളും മറ്റുമൊക്കെ പറയുമ്പോഴേക്ക് സമയം വൈകുമെന്ന് കരുതിയിട്ടുണ്ട്. അപ്പൊ ആദ്യം അർത്ഥം വെച്ചൊന്നും ഇങ്ങോട്ട് തീർക്കാം, എന്നാ പിന്നെ ഇപ്പം തങ്ങൾ വന്നാലും അവസാനിപ്പിക്കാം. അതുകൊണ്ടാ
ഫിൽ അർളി മറഹ. പിന്നെ മോനോട് പറഞ്ഞു, മോനെ ഭൂമിയിൽ നീ ഒരിക്കലും അഹങ്കാരത്തോടെ നടക്കാൻ പാടില്ല. പഴയ ഉസ്താദുമാരതിന് അർത്ഥം പറഞ്ഞു തരാറുള്ളത്, ഭൂമിയിൽ നീ പൊന്തം പിടുത്ത് നടക്കരുത്. കൃത്യമായ അർത്ഥമതാണ്, ഒതുക്കമില്ലാതെ ഭൂമിയിൽ നടക്കരുത്. വലാ തംഷി ഫിൽ അർളി മറഹ, നിന്റെ നടത്തത്തിൽ അഹങ്കാരത്തിന്റെ ഭാഷയുണ്ടാവരുത്. ചില ആളുകൾ നടക്കുന്നത് കണ്ടാൽ തന്നെ വലിയ അഹങ്കാരം തോന്നും. അള്ളാഹുവിന്റെ അടിമകളുടെ ലിസ്റ്റ് അള്ളാഹു സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗം വിശദീകരിക്കുന്നുണ്ട്, ലിസ്റ്റ് ചെയ്യുന്നുണ്ട് അള്ളാഹുവിന്റെ അടിമകളെ. സൂറത്തുൽ ഫുർഖാന്റെ അവസാന ഭാഗം അവിടെ പറഞ്ഞത് 12 ഗുണങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ ഒത്തിണങ്ങിയിട്ടുണ്ടോ അയാളാണ് 100% മുസൽമാൻ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അടിമ. 100% ഇബാദുല്ലാഹ് എന്നങ്ങ് വിളിക്കണമെങ്കിൽ, ഇബാദുർ റഹ്മാൻ എന്ന ലിസ്റ്റിൽ പെടണമെങ്കിൽ 12 ഗുണം വേണം. ആ 12-ൽ ഒന്നൊഴിവായാൽ, ഒരു ഡസൻ ഗുണങ്ങളാ പറഞ്ഞത്, 12 എണ്ണം, അതിലൊന്നൊഴിവായാൽ അത്രയും കുറയും. അയാളുടെ സമ്പൂർണത അത്രയും കുറയും. 2 എണ്ണം കുറഞ്ഞാൽ അത്രയും കുറയും. 6 ഗുണങ്ങളെ ആ 12 എണ്ണത്തിൽ ഒരാളുടെ അടുത്തുള്ളൂ എങ്കിൽ അവനൊരു ഹാഫ് അടിമേ ആയിട്ടുള്ളൂ, അള്ളാഹുവിന്റെ പരിപൂർണ അടിമയായിട്ടില്ല. അങ്ങനെ 12 ഗുണങ്ങളാണ് സൂറത്തുൽ ഫുർഖാന്റെ അവസാന ഭാഗത്ത് പറയുന്നത്. ആ 12 ഗുണങ്ങളിൽ അള്ളാഹു ആദ്യം പറഞ്ഞ ഗുണം ഈ പറഞ്ഞ ഗുണമാണ്. അതിലെന്തൊക്കെയുണ്ട് ആ 12 എണ്ണത്തിൽ എന്നറിയോ? നരകത്തെ ഭയന്ന് ഉള്ളുരുങ്ങി കരയണം. നരകത്തെ ഭയന്ന് ഉള്ളുരുകി പ്രാർത്ഥിക്കണം. والذين يقولون ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما. നിരന്തരം നരകത്തെ ഭയന്ന് ഉള്ളുരുകി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രമേ അല്ലാഹുവിന്റെ അടിമകളുടെ ലിസ്റ്റിൽ അഡ്മിഷൻ ഉള്ളൂ. അല്ലാഹുവിന്റെ അടിമകളുടെ ലിസ്റ്റിൽ പെടണമെങ്കിൽ എപ്പോഴും നരകത്തെ ഭയന്ന് കരയണം. അതായതുണ്ട്. അതുപോലെ തന്നെ ആ വിഷയത്തിൽ വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദം വഖിയാമ, തർതീബായിട്ടല്ല പറയുന്നത്, നട്ടപ്പാതിരാ കെഴുന്നേറ്റ് റബ്ബിനു വേണ്ടി സുജൂദും ഖിയാമും നിർവഹിക്കുന്നവർ, നിസ്കരിക്കുന്നവർ, അവരാണ് അല്ലാഹുവിന്റെ അടിമകൾ. അപ്പം പാതിരാ നേരത്തെ എഴുന്നേറ്റ് നിസ്കരിക്കുക പറയുന്നുണ്ട്, കഴിഞ്ഞില്ല. അവിടെ പറയുന്നുണ്ട് വഇദാ ഖാതബഹുൽ ജാഹിലൂന ഖാലു സലാമ, വിവരദോഷികൾ വായിൽ കൊള്ളാത്ത വല്ലതും വിവരദോഷികൾ അല്ലാഹുവിന്റെ അടിമകളോട് പുലമ്പാൻ വന്നാൽ അവർക്ക് മാന്യമായി മാപ്പ് കൊടുക്കും. അതാണ് അല്ലാഹുവിന്റെ അടിമകളുടെ മറ്റൊരു സ്വഭാവം. അവിടെ തന്നെ പറയുന്നുണ്ട് വല്ലദീന ഇദാം ഫഖൂലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ, ചിലവഴിക്കുമ്പോൾ അമിതമായി ചിലവഴിക്കില്ല, എന്നാൽ ലുബ്ധും കാണിക്കില്ല, മറിച്ച് മിതവ്യയത്തിന്റെയും അമിതവ്യയത്തിന്റെയും ലുബ്ധിന്റെയും അമിതവ്യയത്തിന്റെയും ഇടയിൽ മിതവ്യയം എന്ന നല്ല സ്വഭാവം സ്വീകരിക്കുന്നവരാണവർ. വക്കാന ബൈന ദാലിക ഖവാമ, അത് രണ്ടിന്റെയും ഇടയിൽ ഒരു മധ്യമ രീതിയാണ് അവർ ചെലവാക്കുന്നിടത്ത് സ്വീകരിക്കുക. മിതവ്യയം നടത്തണം, എങ്കിലേ അള്ളാന്റെ അടിമയുള്ളൂ. അമിതവ്യയം നടത്തിയാൽ ധൂർത്തന്മാർ അള്ളാഹുവിന്റെ അടിമകളല്ല, പിശുക്കന്മാരും അള്ളാന്റെ അടിമകളല്ല.
ആവശ്യത്തിന് ചെലവാക്കുന്നവരാണ് അള്ളാഹുവിന്റെ അടിമകള്. അതൊക്കെ കുറെ വിശദീകരിക്കേണ്ട സംഗതികൾ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നേ, ഇതൊക്കെ ഇപ്പൊ ഈ ഒരു ഡസൺ ഗുണങ്ങൾ അള്ളാഹുന്റെ അടിമകൾക്ക് പറയുമ്പോ, ഇതൊക്കെ പറയുമ്പോഴും നമ്പർ വൺ ഏതാണ് അതിൽ? وَعِبَادُ الرَّحْمَنِ الَّذِينَ يَمْشُونَ عَلَى الْأَرْضِ هَوْنًا. ഇതാണ് നമ്പർ വൺ. وَعِبَادُ الرَّحْمَنِ الَّذِينَ يَمْشُونَ عَلَى الْأَرْضِ هَوْنًا. അള്ളാഹുവിന്റെ അടിമകൾ, അള്ളാഹു പ്രത്യേകം തിരഞ്ഞെടുത്ത, അള്ളാഹുവിന്റെ അടുത്ത് സ്വീകാര്യയോഗ്യരായ അടിമകൾ, الذين يمشون على الارض هونا. ഭൂമുഖത്ത് മിതമായി സഞ്ചരിക്കുന്നവരാണ്, വിനയത്തോടെ സഞ്ചരിക്കുന്നവരാണ്, ഒതുക്കത്തോടെ ജീവിക്കുന്നവരാണ്. അപ്പോ ഭൂമിയിൽ സഞ്ചരിക്കുമ്പോ വിനയത്തോടെ സഞ്ചരിക്കണം. الذين يمشون على الارض هونا, അഹങ്കാരം ഉണ്ടായിരുന്നു. അപ്പൊ ഒരു മനുഷ്യന് അള്ളാഹുവിന്റെ അടിമകളുടെ ലിസ്റ്റിൽ പ്രവേശിക്കണമെങ്കിൽ ഫസ്റ്റ് ഗുണം, ഒന്നാമത്തെ ഗുണം അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. ഏറ്റവും ഒന്നാമത്തെ മൂല്യം അയാൾക്ക് വിനയം ഉണ്ടാവുക എന്നുള്ളതാണ്. നട്ടപ്പാതിരക്ക് എഴുന്നേറ്റ് നിസ്കരിച്ചിട്ട് കാര്യമല്ല, പാവപ്പെട്ടവനെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ, ഒരു സാധാരണക്കാരനെ ശ്രദ്ധിക്കാത്തയാള് അയാളെ നിന്ന് അട്ടപ്പാതിരക്ക് എഴുന്നേറ്റ് നിസ്കരിച്ചിട്ടും നരകത്തെ ഭയന്ന് പൊട്ടിക്കരഞ്ഞിട്ടൊന്നും കാര്യമല്ല. ഏതാളെ കണ്ടാലും അയാളോടൊന്ന് ചിരിക്കാൻ, അയാളോടൊന്ന് മിണ്ടാൻ, അയാളോട് അന്വേഷണങ്ങള് നടത്താൻ, നല്ല മുഖം കാണിക്കാൻ കഴിയണം. അഹങ്കാരത്തിന്റെ ഭാഷയുണ്ടാവരുത്. കല്യാണത്തിന് വിളിക്കുകയാണെങ്കിൽ ഇവന്റെ അത്ര തന്നെ പോക്കറ്റ് വണ്ണുള്ളവരോട് മാത്രം കല്യാണം പറയാ, ഇവനെപ്പോലെ ആ ഒരു കപ്പാസിറ്റി ഉള്ളവരോട് മാത്രം കല്യാണം പറയാ, അവർക്ക് മാത്രം അവന്റെ സൽക്കാരം, അങ്ങനെയൊന്നും ആയി പോകാൻ പാടില്ല. അതൊക്കെ അഹങ്കാരമാണ്. ശരിക്കും വിനയം വേണം. ആ വിനയം കഴിഞ്ഞിട്ടാണ് അള്ളാഹു രാത്രി നിസ്കരിക്കണം, മാപ്പ് കൊടുക്കണം, പിന്നെ നരകത്തെ ഭയന്ന് കരയണം, അതൊക്കെ പറയുന്നത്. അപ്പൊ ആദ്യം നമുക്ക് വേണ്ടത് ഭൂമി ലോകത്ത് ജീവിക്കുമ്പോ വിനയം വേണം. വിനയത്തോടെ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നവർ എന്ന് പറയുമ്പോ നമുക്കങ്ങനെ തോന്നും, എന്താ ഇത് നടത്തത്തിന് മാത്രം ബാധകമാണോ? അല്ല, അതിന്റെ അർത്ഥം വിനയത്തോടെ ജീവിക്കാം. നടത്തത്തിൽ മാത്രം വിനയം ഉണ്ടായാ മതിയോ? ഒരിക്കലും പോരാ. നടത്തത്തിൽ മാത്രം വിനയം പോരാ, അതവിടെ പറയുന്നുണ്ട്. നടത്തത്തിൽ വിനയം എന്ന് പറഞ്ഞാൽ വിനയമുള്ളവർ നടത്തത്തിലും വിനയമുള്ളവരായിരിക്കും. അതുകൊണ്ട് പറഞ്ഞതാണത്. അല്ലാതെ നടത്തത്തിലെ വിനയം അത് ആ ഒരു നിലയിൽ അത് മത്ലൂബല്ല, നമ്മളോട് ആവശ്യപ്പെടുന്നില്ല. കാരണം ചിലപ്പോ ഓടേണ്ടി വരും, ചിലപ്പോ ഓടേണ്ടി വരും, അങ്ങനെ ഉണ്ടാവും. അവിടെ അത് വിനയത്തിനെതിരാണെന്ന് പറഞ്ഞ് ഓടാതിരിക്കാൻ പറ്റില്ല. വെട്ടാൻ വരുന്ന പോത്തിനു മുമ്പിൽ ഒരാള് ഖുർആൻ ഓതി ഇബാദുർ റഹ്മാനില്ലദീന യംഷൂന അലൽ അർളി ഹൗന എന്ന് പറഞ്ഞിട്ട് പതുക്കെ അങ്ങനെ നടക്കാൻ പറ്റും. അവിടുത്തെ വിനയം ഉള്ള ഊർജമൊക്കെ സംഭരിച്ച് ഓടല. അവിടുത്തെ വിനയം അതാണ്. ആവശ്യമുണ്ടെങ്കിൽ ഓടേണ്ടി വരും, ആവശ്യമുണ്ടെങ്കിൽ സ്പീഡിൽ നടക്കേണ്ടി വരും. അള്ളാഹുവിന്റെ റസൂലിന്റെ ശൈലി എന്തായിരുന്നു എന്നറിയോ? നിങ്ങളെ അരിച്ചരിച്ച് നടക്കുന്ന ശൈലിക്കാരനുമായിരുന്നില്ല, എന്ന ഓടുന്ന ആളും ആയിരുന്നില്ല. മിതമായ സ്പീഡിൽ അള്ളാഹുവിന്റെ റസൂൽ നടക്കും. അത് ഹദീസിൽ വിശദീകരിച്ചത് ഒരു മലവെള്ളപ്പാച്ചിൽ പോലെ മുകളിൽ നിന്ന് കുത്തിയൊലിച്ചു വരുന്ന വെള്ളത്തിന് സ്പീഡ് കൂടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നിരുന്നത് അങ്ങനെയാണ്. ആ നിലക്കാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നിരുന്നത്. എണീക്കാൻ പറ്റാത്ത ഒരാള് നടക്കും പോലെയല്ല. അബ്ദുല്ലാഹി ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കല് അങ്ങാടിയിൽ വെച്ചൊരു സുഹൃത്തിനെ കണ്ടു. അയാളും തന്നെ ഉറുമ്പരിക്കുന്നത് പോലെ ഉണ്ട് അങ്ങാടി കൂടെ അങ്ങനെ ആയിരിക്കണം. നടന്നിട്ട് ഇങ്ങോട്ട് നീങ്ങണില്ല, പതുക്കെ പതുക്കെ പതുക്കെ. അപ്പൊ ഇയാൾ ചോദിച്ചു, അയാൾക്ക് എന്താ, അയാൾക്ക് എന്താ കുഴപ്പം? ഹൽ ബിഹി ഇലൽ, അയാൾക്ക് വല്ല രോഗങ്ങളും ഉണ്ടോ?
അല്ല രോഗം ഉണ്ടായിട്ടാണോ അങ്ങനെ ഒരു ഒരു ഉഴപ്പൻ നടത്തും. പതുക്കെ പതുക്കെ അങ്ങനെ നടക്കുകയാണ്. ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, അല്ല തങ്ങളെ, അയാൾ വിനയത്തിന്റെ ഭാഗമായി ഖുർആനിൽ അല്ലാഹു പറഞ്ഞല്ലോ, ഇബാദുർ റഹ്മാനില്ലദീന യംശൂനാ അലൽ അർളി ഹൗന, പതുക്കെ നടക്കണം എന്ന് കേട്ടിട്ട് പതുക്കെ നടക്കണമെന്ന്. ഉമർ റളിയല്ലാഹുവിന്റെ കയ്യിൽ നല്ലൊരു ചാട്ടവാർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ആ ചാട്ടവാർ നീട്ടി ഒന്നങ്ങ് പൊട്ടിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ആൺകുട്ടികൾ നടക്കണമായിരുന്നു, നടക്ക്, മൂമിനീങ്ങളോട് നടക്കാൻ പറഞ്ഞു, രോഗികൾ നടക്കും പോലെയല്ല, രോഗികൾ നടക്കും പോലെയല്ല നടക്കാൻ പറഞ്ഞത്, ആൺകുട്ടികൾ നടക്കും പോലെ നടക്ക്, ഒരു എണീക്കാൻ പറ്റാത്ത മനുഷ്യനെ പോലെ കുറി പിടിച്ചല്ല, അതല്ല വിനയം, അതല്ല വിനയം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ നടത്തം അങ്ങനെയായിരുന്നില്ല. എന്നാൽ അതൊരു ഓട്ടവുമല്ല, അരിച്ചരിച്ച് നടക്കലുമല്ല, അത്യാവശ്യം സ്പീഡിൽ നടക്കുന്നു, അത് അതിന്റെ ഒരു ബഹുമാനം നിലനിർത്തിക്കൊണ്ട്. അതല്ല ഞാൻ, അത് അപകടം തന്നെയാണ്. ഉദാഹരണത്തിന് ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം ഉസ്താദ്, അങ്ങനെയുള്ള ആളുകളെ പറയുമ്പോഴേ നമുക്കിത് വേഗം ബോധ്യപ്പെടുള്ളൂ. അവരുടെ ഉസ്താദിനെ പറഞ്ഞു, വലിയൊരാൾ, നമ്മളെ പോലത്തെ ഒരാളെ പറഞ്ഞാൽ അത് അങ്ങനെ ബോധ്യപ്പെടില്ല. ഷെയ്ഖുന ഈ സ്റ്റേജിലേക്ക് വരികയാണ്, വരുമ്പോ ആ ഗേറ്റ് ഇങ്ങോട്ട് കടന്ന ഉടനെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഓടി വന്നിട്ട് സ്റ്റേജിൽ കടന്നു കയറിയാൽ നിങ്ങളൊക്കെ ബേജാറാവൂലേ? ആവും, ആകെ ബേജാറാവും, അതിലൊരു കോലക്കേടില്ല. എന്നാലും ഷെയ്ഖുന അങ്ങനെ അരിച്ചരിച്ചരിച്ച് നമ്മളൊക്കെ ഇങ്ങനെ കയ്യ് പിടിച്ച് അരിച്ചരിച്ച് ഇങ്ങനെ വേച്ച് വേച്ചാ നടക്കുന്നതെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും ദുആ ചെയ്യുന്ന ഒരു സംഭവമാണ്. അങ്ങനെ ഒരു സംഗതി ഉസ്താദിന്റെ ജീവിതത്തിൽ കാണരുതേന്ന് നമ്മളെപ്പോഴും ദുആ ചെയ്യുന്നു. ഉസ്താദ് ആ നടക്കുന്ന നടത്തം കണ്ടില്ല നിങ്ങൾ? നല്ല അന്തസ്സുള്ള നടത്തം, ഉസ്താദ് കൊണ്ട് വരുന്നത് കണ്ടാൽ തന്നെ അത് അതിനൊരു ഫോം അന്തസ് വേറുണ്ട്. ആ നടത്താൻ നടക്കേണ്ടത് പറ്റ അരിച്ചുമല്ല, സ്പീഡ് കൂട്ടിയുമല്ല, ഉള്ളതിനൊരു ജീവൻ ഉണ്ടായിട്ടുള്ള ഒരു നടത്തം. ആ നടത്താണ് ഉസ്താദ് പലപ്പോഴും നടക്കാറുള്ളത്. അങ്ങനെ തന്നെയാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. അപ്പൊ ആ ഒരു പതിവ് ശൈലി തെറ്റിച്ചാൽ, ഒരു വലിയ നേതാവ് ഓടിച്ചാടി സ്റ്റേജിൽ കയറിയാൽ അത് അഭംഗിയാണ്, അരിച്ചരിച്ചു വന്നാലും അഭംഗിയാണ്. സ്വതസിദ്ധമായ ശൈലിയിൽ അല്പം വേഗത്തിൽ നടന്നു വരണം, അങ്ങനെയാ വേണ്ടത്. അപ്പൊ അതുകൊണ്ടാ പറഞ്ഞത്, അരിച്ചരിച്ചു വരലല്ല വിനയം. ഒരു മഹാൻ ഈ ആയത്ത് പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട്, എത്രയോ ആളുകളുണ്ട് പമ്മി പമ്മി നടക്കുന്നവർ, അവരുടെ മനസ്സ് മുഴുക്കെ പമ്മി പമ്മി നടക്കുന്ന എത്ര എത്ര പേരുണ്ട്, അവരുടെ മനസ്സിലുള്ളത് മുഴുവനും മറ്റുള്ളവരെ കടിച്ചു തിന്നണമെന്നാണ്. ഇതേതുപോലെയാണ് ആ മഹാൻ പറഞ്ഞു, വേട്ടമൃഗത്തെ ഇരയെ കണ്ട, ഇരയെ കണ്ട വേട്ടമൃഗത്തിന്റെ മെയ്യു ദുഃഖം പോലെയാണ് ഈ സ്വഭാവം. അങ്ങനെയാണ്, ഒരു മാനിനെ കണ്ടു, ആരാ കണ്ടത്? പുലിയാ കണ്ടത്, മാനിനെ കാണുന്നു. അങ്ങകലെ പൊന്തക്കാടുകൾക്കുള്ളിൽ ഒരു മാനിങ്ങനെ തലകാട്ടി നിൽക്കുന്നു, ഇപ്പുറത്തൊരു പുലിയുണ്ട്, ആ പുലിയെ മാൻ കണ്ടിട്ടില്ല. മാന്റെ അടുത്തേക്ക് പുലി ഒച്ചയും വിളിയും ഇട്ട് ഓടിച്ചില്ലേ, അപ്പോഴേക്ക് മാനിനെ തൊടാൻ കിട്ടില്ല അല്ലെ, അക്കോലത്തിൽ പറക്കും മാൻ. അപ്പൊ എന്താ ചെയ്യല്? മാന് അങ്ങോട്ട് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. എന്നാ പുലി ബാക്കിന്ന് ഇങ്ങനെ നടക്കുമ്പോ വളരെ പതുക്കെ ആ പുലിയുടെ കാല് ഭൂമിയിൽ വെക്കണമെന്നും പറിക്കണമെന്നും ആരും അറിയില്ല, പതുക്കെ 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 ഇങ്ങനെ പോവാ ചെയ്യാം, പിടുത്തത്തിന് ഇങ്ങോട്ട് കിട്ടുന്ന് ഉറപ്പാകുമ്പോഴേ ചാടും. അപ്പൊ ആ പോകുന്നത് ഇങ്ങനെ കണ്ടാൽ നല്ല തവാദു ഉണ്ടാവും ആ പോക്കിന്, അല്ലേ? നല്ല തവാദുവാണ്. പക്ഷേ ഇത് നല്ലതിനുള്ള തവാദുവാണ് അല്ല. ഈ ഇരയെ കടിച്ച് കീറണം, അതിനുള്ള ചാൻസിന് വേണ്ടിയാണ് ഈ മെയ്യ ദുഃഖം, അല്ലാതെ മൂപ്പര വിനയല്ല. ഇതേ രൂപത്തിലാണ് ചില ആളുകളുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അത് ചിലപ്പോ ഒരു ഒല്ലിയിടും. ഞാനത് വിശദമായിട്ട് പറയാനെ എന്റെ സമയം അനുവദിക്കുമെന്ന് തോന്നുന്നില്ല. ചിലപ്പോ കഴുത്തിലൊരു ഒല്ലി ഉണ്ടാവും, ഒരു വലിയന്റെ രൂപത്തിലായിരിക്കും, നാട്ടുകാരെ മുഴുവൻ പറ്റിക്കലായിരിക്കും. ലക്ഷ്യം ഇങ്ങോട്ട് തവാദുഉം കാട്ടി, തവാദുഉന്റെ മുഖം കാട്ടി
മനുഷ്യരെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്നവരുണ്ട്. ആ ഒരു കൂടുതൽ സംസാരിക്കൊന്നുമില്ല, സംസാരിച്ചാൽ തന്നെ ഏതാണ് പരസ്പര ബന്ധമല്ലാത്ത കലിമത്തുകളൊക്കെ ആയിരിക്കും പറയാ. ആളെ പൊട്ടിസാക്കുക, എല്ലാരും ഇങ്ങനെയാണ് എന്നല്ല പറഞ്ഞത്, ഇങ്ങനെയുള്ള ധാരാളം ആളുകളുണ്ട്, ആ കൂട്ടത്തിൽ പെട്ടുപോകാൻ പാടില്ല. അപ്പൊ പമ്മി പമ്മി നടക്കുന്നവരൊക്കെ വിനയമുള്ളവരാന്ന് മനസ്സിലാക്കരുത്. പമ്മി പമ്മി നടക്കുന്ന ദുരുദ്ദേശ്യമുള്ള കാട്ടുമൃഗങ്ങളെക്കാൾ മോശപ്പെട്ട അക്രമ സ്വഭാവം, അക്രമാസക്തിയുള്ള കുറെ മനുഷ്യന്മാരുണ്ട്, ആ കൂട്ടത്തിൽ നമ്മൾ പെടാൻ പാടില്ല. അപ്പൊ ഈ പറഞ്ഞതൊക്കെ മനസ്സിലേക്കും കൂടെ നോക്കണം. വലാ തംശി ഫിൽ അർളി മറഹ. എന്നാൽ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നടത്തത്തിലുമുണ്ടൊരു വിനയം. ഓവർ സ്പീഡായി കഴിഞ്ഞാൽ അത് വിനയത്തിനെതിരാണ്, ഓടുന്നത് വിനയത്തിനെതിരാണ്. ഒരു ഒതുക്കം വേണം. ചിലരങ്ങട്ട് നടന്നിട്ടുണ്ടെങ്കിൽ, ആ ചിലരിപ്പോ വീടിന്റെ മാളികയുടെ മുകളിലൂടെയൊക്കെ നടന്നാല് മുകൾ ഭാഗം പൊളിഞ്ഞു വീഴുമെന്ന് തോന്നും. ആ കോലത്തിൽ നടക്കുന്നവരുണ്ട്. കോണി കയറുന്ന സമയത്ത് കോണിയൊക്കെ പൊട്ടി വീഴുമെന്ന് കരുതുന്നു. അല്ല, അവിടെയൊക്കെ ഒരു ഒതുക്കം വേണം. അങ്ങനെ തന്നെയാണോ? ഒതുക്കം വേണം. വിശ്വാസിയുടെ പ്രധാന ലക്ഷണമാണ് ഒതുക്കം. മറ്റൊരു സ്ഥലത്ത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, പിന്നെ നീ അങ്ങട്ട് നടക്കുമ്പം പൊളിച്ചു കെട്ടി നടന്നാൽ നീ വിചാരിക്കരുത് ഇന്നക്കലം തഹ്രിഖൽ അർള വലം തബ്ലുഗൽ ജിബാല തൂല. നീ നടന്നിട്ട് ഭൂമി പൊളിയൂല, നീ നീണ്ടിട്ട് പർവ്വതത്തോളം പൊങ്ങാനും നിനക്ക് കഴിയില്ല. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ഭൂമിയിൽ നീ ജീവിക്കുമ്പോ വിനയം ഉപേക്ഷിച്ച് നീ ധിക്കാരിയായി പൊളിച്ചു കെട്ടി അങ്ങ് നടന്നാൽ ഈ ഭൂമി പൊളിയും എന്നൊന്നൊന്നും നീ ധരിക്കരുത്. ഈ നടന്നിട്ട് ഭൂമി തൊളയൂല, ഭൂമി പൊളിയൂല, ഭൂമി പൊളിക്കാൻ നിനക്ക് കഴിയൂല. പിന്നെന്തിനാ നീ വെറുതെ ചാടി പൊളിച്ച് നടക്കുന്നത്? വളരെ വിനയാന്വിതനായി നടക്ക. ഇന്നക്കലം തഹ്രിക്കല്ലാറും വലം തബ്ലുഗൽ ജിബാല തൂല. നീ ജനങ്ങൾക്കിടയിൽ ചിലപ്പോഴൊക്കെ ആളാവാൻ നോക്കലുണ്ട്, കുഞ്ഞാപ്പുത്തരം കാണിക്കാറുണ്ട്. നീ വലുതാകാൻ ശ്രമിച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കണം, നീ എത്ര നീണ്ടാലും വലിഞ്ഞാലും എത്ര സ്പ്രിങ് കളിച്ചാലും ശരി, എത്ര പൊങ്ങാൻ ശ്രമിച്ചാലും ശരി, നിന്റെ കുഞ്ഞാപ്പുത്തരം എത്ര വലുതായാലും മോനെ നീ ഒരു പർവ്വതത്തോളം നീളം എന്തായാലും വരില്ല. നീ ആകെ ഒരു മീറ്ററോ ഒരു മീറ്ററും ചില്ലറയോ ഒക്കെ നീ ഉള്ളൂ. വെറുതെ അഹങ്കരിക്കണ്ട, ഇല്ലാത്ത പൊക്കം കാണിക്കണ്ട, ഇല്ലാത്ത പൊക്കം കാണിക്കണ്ട. അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം, അഹങ്കരിക്കരുത്. അപ്പോൾ ഇത് നമുക്ക് വലിയൊരു പാഠമാണ്. വലം തബ്ലുഗൽ ജിബാല തൂല വഖസിദ് വലാ തംശി ഫിൽ അർളി മറഹ. ഭൂമിയിൽ നീ പൊന്തം വിട്ട് നടക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. തീർച്ചയായും പടച്ചറബ് ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. അവൻ അഹങ്കാരിയായ ദുരഭിമാനിയെ ഒരിക്കലും അവൻ ഇഷ്ടപ്പെടുകയില്ല. ഒരഹങ്കാരിയെയും ഒരു ദുരഭിമാനിയെയും അല്ലാഹുവിന് താൽപര്യമില്ല. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. അതുകൊണ്ട് അഹങ്കാരം ഒഴിവാക്കിക്കള, ദുരഭിമാനങ്ങള് വർജിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആയത്തിന്റെ അർത്ഥം നേരെയാണ് വെച്ചാൽ പിന്നെ നമുക്ക് തങ്ങളിപ്പാപ്പ വരുമ്പോ പ്രസംഗം നിർത്താൻ സൗകര്യം ഉണ്ടാവുന്ന പറഞ്ഞു കഴിഞ്ഞു. ഒറ്റ വാക്കും കൂടെ എന്നിട്ട് അതിന്റെ വിശദീകരണത്തിലേക്ക് വരാം. ഇത് എല്ലാം കൂടെ ഈ രണ്ടായത്തും ചുരുക്കി പറഞ്ഞാൽ തവാദു വേണമെന്നാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംസാരങ്ങളിലേക്ക് വരാം. വഖസിദ് ഫീ മഷീക്, നിന്റെ നടത്തത്തിൽ നീ മിതത്വം പാലിക്കണം. വഖസിദ് ഫീ മഷീക്,
നിന്റെ നടത്തത്തിൽ നീ മിതത്വം പാലിക്കണം. വഖ്ളുദ് മിൻ സൗതിക്, നിന്റെ ശബ്ദം പതുങ്ങിയ സ്വരത്തിലാക്കണം. പതുങ്ങിയ സ്വരത്തിലായിരിക്കണം നിന്റെ ശബ്ദം. വഖ്ളുദ് മിൻ സൗതിക്, ഇന്ന അങ്കറൽ അസ്വാത്തിൽ സൗത്തുൽ ഹമീർ, കാരണം ഏറ്റവും വെറുക്കപ്പെട്ട ശബ്ദം, ഏറെ അരോചകമായ ശബ്ദം, ലസൗത്തുൽ ഹമീർ, അത് കഴുതയുടെ ശബ്ദമാണ്. ഒച്ചണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശബ്ദം ഉണ്ടാക്കിയിട്ട് ഒരാള് ഉഷാറാവുകയാണെങ്കിൽ അതാരാ ഉഷാറാവേണ്ടത്? ഒച്ചുണ്ടാക്കിയിട്ട്, ഒച്ചും വിളി ഉണ്ടാക്കിയിട്ട് ഉഷാറാകുകയാണെങ്കിൽ കഴുത ഉഷാറാവണം. കഴുതക്ക് ശബ്ദമില്ലാത്തതുകൊണ്ടാണ് നല്ല ഒച്ചുണ്ടാവും. പക്ഷെ ആ ശബ്ദം കേട്ടാൽ വളരെ അരോചകമാണ്, വെറുപ്പ തോന്നും, അങ്ങേയറ്റത്തെ നീരസമാണ് കഴുതയുടെ ശബ്ദം കേൾക്കുമ്പോൾ ഉണ്ടാകുക. ഇന്ന അങ്കറല്ല സ്വാതില സൗത്തുൽ ഹമീർ. അപ്പൊ ബഹളമയം സൃഷ്ടിക്കാനല്ല, മറിച്ച് നല്ല കാര്യങ്ങൾ ശാന്തമായി നല്ല നിലയിൽ അവതരിപ്പിക്കുക, അതിനാണ് പ്രസക്തി. ഒച്ചയും വിളി ഉണ്ടാക്കിയിട്ട് അത് വലിയൊരു സംഭവമാണ് മനസ്സിലാക്കരുത്. ഇത് എല്ലാവർക്കും ഉള്ള പാഠമാണ്. ഒരു കാലം വരെ നമ്മുടെ ഈ ഉമ്മത്തിനിടയിൽ പ്രസംഗത്തിന് പലപ്പോഴും മാർക്കിടയിൽ ബഹളമയത്തിനായിരുന്നു, അങ്ങനെയുള്ളൊരു കാലം ഉണ്ടായിരുന്നു. നല്ല ഒച്ചുണ്ടെങ്കിലും നല്ല പ്രഭാഷണമായി, അതിലൊരു അർത്ഥമില്ല. കുറെ ഒച്ചയും വിളിയും ഉണ്ടാക്കിയിട്ട് പൊല്യൂഷൻ പ്രോബ്ലം സൃഷ്ടിക്കുക, ഇതല്ല. അന്തരീക്ഷ മലിനീകരണം അത് സൃഷ്ടിക്കാനല്ല സത്യത്തിൽ പ്രഭാഷണം. മറിച്ച് എന്താണ് പറയാവുന്ന കാര്യങ്ങൾ കൃത്യമായി ശ്രോതാക്കൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാവുന്ന വിധത്തിൽ പറയുക. എന്നാൽ പ്രഭാഷകൻ ചിലപ്പോൾ ശബ്ദം പൊക്കേണ്ടി വരും. മുത്തുനബി ശ്രദ്ധേയമായ വാക്കുകൾ പറയുമ്പോൾ ശബ്ദം പൊക്കിയിരുന്നു, അല്ലാതെ എപ്പോഴും തുടങ്ങിയാൽ പിന്നെ നോൺ സ്റ്റോപ്പ് ആയിട്ടൊരു പൊട്ടിക്കൽ, ഇങ്ങനെ ആയിരുന്നില്ല അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രഭാഷണ രീതി. പറഞ്ഞുകൊണ്ടേയിരിക്കും, അതിനിടയിൽ കയറ്റ ഇറക്കങ്ങളൊക്കെ ആ പ്രഭാഷണത്തിൽ ഉണ്ടായിരുന്നു. അപ്പോ വലിയ ബഹളമയം സൃഷ്ടിക്കലല്ല കേട്ടോ വിനയം, അല്ല അതല്ല ഉപകാരപ്രദമായിട്ടുള്ളത്. അത് ഉപകാരപ്പെടുകയാണെങ്കിൽ, അത് ജനങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ കഴുതന്റെ ഒച്ചപ്പാട് കരച്ചിൽ ഇഷ്ടാവണം. ഒച്ചണ്ടായതുകൊണ്ട് മാത്രം അതുകൊണ്ട് കാര്യമില്ല, ശൈലി നന്നാവണം, അതിന്റെ രീതി നന്നാവണം, ശാന്തമായിട്ടാവണം. വഖ്ളുദ് മിൻ സൗതിക്, നിന്റെ ശബ്ദം നീ മിതമാക്കണം. ഇനി നമ്മൾ വിഷയത്തിലേക്ക് വരിക. എത്രയാണ് കേട്ടോ ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ മകന് കൊടുത്ത ഉപദേശം. ഇന്ന് ഈ പറഞ്ഞതൊക്കെ ഒന്ന് ചുരുക്കിയെന്ന് വായിച്ചാൽ, അതെല്ലാം കൂടെ ഒരുമിച്ച് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അഹങ്കാരം ഉണ്ടാകരുത്, ദുരഭിമാനം ഉണ്ടാകരുത്, വിനയം വേണം. ഇതല്ലേ പറഞ്ഞിട്ടുള്ളൂ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഇത് സംബന്ധമായി പറഞ്ഞ ഒരുപാട് വിഷയങ്ങൾ. ഒന്നാമതായി മുത്തുനബി പറഞ്ഞു, ഹൃദയത്തിലെവിടെയെങ്കിലും, കൂടുതലൊന്നും വേണ്ട, ഹബ്ബത്തു ഹർദലിൻ മിൻ കിബർ, കിബറിന്റെ അഹങ്കാരത്തിന്റെ ഒരു കടക് മണിയോളം എവിടെയെങ്കിലും ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ, ഇല്ല ഇല്ല ആ മനുഷ്യൻ സ്വർഗത്തിൽ കടക്കില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടതാണ് അഹങ്കാരം ഉണ്ടാവരുത്. ഈ അഹങ്കാരത്തിന്റെ മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഒരു മനുഷ്യൻ അഹങ്കാരം വരൽ എപ്പോഴാ? പണത്തിന്റെ പേരിൽ അഹങ്കരിക്കുന്നവരുണ്ട്. അത് വല്ലാത്തൊരു സംഭവമാണ് പണത്തിന്റെ പേരിൽ അഹങ്കരിക്കുക എന്ന് പറഞ്ഞാൽ. അത്ര പോയത്തക്കാർ അള്ളാഹുവിന്റെ ദുനിയാവിൽ ആരുമില്ല. 10 റുപ്യ ഉണ്ട് എന്ന് കരുതിയിട്ട് തള്ളവിരലിൽ നടക്കുന്ന ചിലരുണ്ട്. ആ 10 റുപ്യ കയ്യിലുണ്ടെങ്കിൽ പിന്നെ തള്ളവിരലിലേ നടക്കുള്ളൂ. കുഞ്ഞാപ്പോക എന്താ സുഹൃത്തെ, പൈസ ഉണ്ടെന്ന് വിചാരിച്ച് അഹങ്കരിക്കാൻ പറ്റുമോ? പൈസ തീർത്തും വിരുന്നുകാരനാണ്.
ഇന്ന് നിന്റെ കയ്യിലാണെങ്കിൽ നാളെ ഈ പണമില്ലാത്തതിന്റെ പേരിൽ നീ പരിഹസിച്ചു തള്ളിയ നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനില്ലേ? നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ നീ പരിഹസിച്ചു തള്ളിയ ആ കൂട്ടുകാരന്റെ കാര്യത്തിലായിരിക്കും പ്രിയപ്പെട്ട അവന്റെ കയ്യിലായിരിക്കും നാളെ പടച്ചോം പണം കൊടുക്കുന്നത്. അയാളുടെ കയ്യിലായിരിക്കും നാളെ പടച്ചോം പണം കൊടുക്കുന്നത്. അപ്പോ അയാൾ നിന്നെ തിരിച്ചും പരിഹസിക്കും. ചാൻസ് ഉണ്ടാക്കരുത്, ചാൻസ് ഉണ്ടാക്കരുത്. അല്ലാഹു പറഞ്ഞു, ലാ യസ്ഹർ ഖൗമും മിൻ ഖൗമിൻ, ലാ യസ്ഹർ ഖൗമും മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ മിൻഹും, അസാ അൻ യകൂനു ഖൈറൻ മിൻഹും. നമ്മൾ പരിഹസിക്കുന്നവർ ഒരുപക്ഷെ നമ്മളെക്കാൾ ഉത്തമരായി അവർ രൂപപ്പെട്ടേക്കാം. അന്ന് നിനക്ക് ഖേദാവും. അപ്പൊ ഏറ്റവും നല്ലതെന്താ? ജനങ്ങൾ കൽപ്പിക്കുന്ന ഉച്ചനീചത്വങ്ങളുടെ പേരില് ജനങ്ങളെ പരിഹസിക്കാൻ പോകരുത്. അത് പലപ്പോഴും സമ്പത്തിന്റെ പേരിലാണ് ചിലർ പരിഹസിക്കുക. വെറുതെയാണോ അല്ലാഹു തആല നാളെ വെള്ളിയാഴ്ചയാണ്, ആ വെള്ളിയാഴ്ചയില് മുഅ്മിനീങ്ങളെ എന്നോടും നിങ്ങളോടും ഓതാൻ വേണ്ടി അല്ലാഹു നിർദ്ദേശിച്ച ആ സൂറത്തല്ലേ സത്യത്തില് അൽകഹ്ഫ്? ആ സൂറത്തുൽ കഹഫിൽ അല്ലാഹു തആല എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത് കാണാം. എന്താ പഠിപ്പിക്കുന്നത്? സൂറത്തുൽ കഹഫിലുണ്ട്, സമ്പത്ത് കാരണമായി അഹങ്കരിച്ച ഒരു മനുഷ്യന്റെ ദുര്യോഗം നന്നായി വിവരിക്കുന്നുണ്ട്. സമ്പത്ത് കാരണമായിട്ട് അഹങ്കരിച്ചു പോയ ഒരു മനുഷ്യന്റെ ഗതികേട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആ കൂട്ടത്തിൽ പെട്ടുപോകാൻ പാടില്ല. വെറുതെയാണോ അല്ലാഹു തആല സൂറത്തുൽ കഹഫിനെ സ്ഥിരമായ ഒരു വാരാന്ത്യ വായന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് കൽപ്പിച്ചത്? ഒന്നു രണ്ടു കാര്യമല്ല, അതിൽ കുറെ സംഭവങ്ങളുണ്ടല്ലേ. മൂസ നബിയും ഖിദ്ർ നബിയും ഒരുമിച്ചുള്ള യാത്ര, ആഴ്ചയിൽ ഒരിക്കൽ ആവർത്തിച്ചു വായിക്കാൻ മാത്രം പാഠമുള്ളതാണത്. അതേ രൂപത്തില് ആ സൂറത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സംഭവമാണ് എന്ത്? അല്ലാഹു തആല ഒരു ജ്യേഷ്ഠനെയും അനുജനെയും അല്ലാഹു തആല ഒരാൾക്ക് മുതലുകൊടുത്തു, ഇക്കാക്കൊക്കെ മുതലുകൊടുത്തു, അനുജന് പൈസ ഇല്ലാതെയും പഠിച്ചു. ഉണ്ടായിരുന്നു, പിന്നെ പാപ്പറായതാണെന്നും പറയുന്നു. ഏതോ ആവട്ടെ, ഇപ്പോൾ പ്രസന്റ് കണ്ടീഷനില് വിശുദ്ധ ഖുർആൻ ഈ സംഭവം പറയുമ്പോ അവരുടെ അവസ്ഥ എന്താണ്, അവരെ പറ്റി അവതരിപ്പിക്കുന്നത്? ജ്യേഷ്ഠന് പണമുണ്ട്, അനുജന് പണമില്ല. പക്ഷെ അനുജൻ നല്ല ദീനിയാണ്, നല്ല മനുഷ്യനാണ്. ജ്യേഷ്ഠന് പണം അല്ലാഹു ഇഷ്ടം പോലെ കൊടുത്തു, പക്ഷെ ദീനില്ല. അപ്പൊ ആ ജ്യേഷ്ഠൻ അനുജനോട് നടത്തുന്ന സംഭാഷണം വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. ഓരോന്നും ആയത്തുകൾ ഓരോന്നും ഓതിയ അർത്ഥം വെക്കാൻ സമയമല്ല, ഞാൻ അതിലെ മർമ്മം മാത്രം പറയട്ടെ. وَضُرِبْ لَهُمْ مَثَلَ الرَّجُلَيْنِ جَعَلْنَا لِأَحَدِهِمَا جَنَّتَيْنِ مِنْ أَعْنَابٍ وَحَفَفْنَاهُمَا بِنَخْلٍ وَجَعَلْنَا بَيْنَهُمَا زَرْعًا. നാളെ ഓതാനിരിക്കുകയാണ് സൂറത്തുൽ കഹ്ഫ്. كِلْتَا الْجَنَّتَيْنِ آتَتْ أُكُلَهَا وَلَمْ تَظْلِمْ مِنْهُ شَيْئًا وَفَجَّرْنَا خِلَالَهُمَا نَهَرًا. നബിയെ, തങ്ങള് ഒരു ജ്യേഷ്ഠന്റെയും അനുജന്റെയും കഥ ഈ ഉമ്മത്തിന് പറഞ്ഞുകൊടുക്കണം. മുത്തുനബിയോട് പറയാൻ വേണ്ടി കൽപ്പിക്കുകയാണ്, ഒരു ജ്യേഷ്ഠന്റെയും അനുജന്റെയും കഥ പറഞ്ഞു കൊടുക്കണം. അതിൽ ജ്യേഷ്ഠനും ഒരാൾ അല്ലാഹു തആല നല്ല തോട്ടങ്ങൾ നൽകി, സമൃദ്ധമായ രണ്ട് തോട്ടങ്ങൾ. ആ തോട്ടം പരന്നു കിടക്കുകയാണ്, രണ്ട് മുന്തിരിത്തോട്ടങ്ങൾ. ആ മുന്തിരിത്തോട്ടങ്ങൾക്കിടയിൽ വിശാലമായ ഏക്കർ കണക്കിന് പരന്നു കിടക്കുന്ന വയലേലകൾ, പാടങ്ങൾ, വയലുകൾ, അതിൽ വിവിധ തരത്തിലുള്ള കൃഷികൾ. എന്നിട്ടോ ഈ രണ്ട് തോട്ടങ്ങളുടെ ബൗണ്ടറി അത് കെട്ടിയിരിക്കുന്നത്, അവിടെ അതിന് മതിൽ കെട്ടിയിരിക്കുന്നത് ഈ തപ്പന മരങ്ങളെ കൊണ്ടാണ്. അങ്ങനെ തോട്ടത്തിനൊരുക്കിയ വേലി പോലും ഈത്തപ്പനയാണ്.
എന്ന് പറഞ്ഞാൽ വേലിയിൽ നിന്നും വരുമാനമാണ്. ഇതിന്റെ അർത്ഥം എത്രയേ ഉള്ളൂ, എല്ലാ നിലയിലും സന്തുഷ്ടമായ ഒരു ജീവിതമാണ് ഇക്കാക്കന്റെ ജീവിതം. ഇങ്ങനെയുള്ള ഈ ഇക്കാക്ക വകാനലഹു സമർ, എല്ലാ തരത്തിലുള്ള വരുമാനങ്ങളും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ തോട്ടത്തിലുണ്ട്. നല്ല പൈസയുണ്ട്, നല്ല പണമുണ്ട്. അതുകൊണ്ട് തന്നെ ഫഖാല ലി സാഹിബിഹി, അനുജനോട് ഇക്കാക്ക പറഞ്ഞു, വഹുവ യുഹാബിറു, വഹുവ യുഹാബിറു, ആ അനുജനോട് സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കെ, അനുജനോട് സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കെ ആ സംഭാഷണത്തിനിടയിൽ ഒരു ദിവസം അറിയാതെ പണക്കാരനായ ഇക്കാക്കയുടെ മനസ്സിലുള്ള അഹങ്കാരം പുറത്തു ചാടുകയാണ്. ഇയാൾ അനുജനോട് പറഞ്ഞു, അന അക്സറു മിൻക മാലൻ വഅഅസ്സു നഫറാ, എടാ ഞാൻ നിന്നെക്കാൾ സമ്പത്തുള്ളവനാണ്. അന അക്സറു മിൻക മാല, നിനക്കൊക്കെ എന്താടാ കയ്യിലുള്ളത്, കുടുങ്ങുമ്പോ ഒരു പത്ത് റുപ്യ കയ്യിലുണ്ടോ, ഞാൻ വലിയ പണക്കാരനാ. വഅസ്സു നഫറാ, പണമുള്ളത് കൊണ്ട് തന്നെ സാമ്പത്തിക ബലം മാത്രമല്ല എനിക്ക്, ആൾ ബലവും എനിക്കു തന്നെയാണ്. വഅസ്സു നഫറാ, ആൾ ബലവും എനിക്കു തന്നെയാണ്. സാമ്പത്തിക ബലവും ആൾ ബലവും എനിക്കുണ്ട് നിന്നെക്കാൾ. വേണോ കാണണോ വാ. അനുജന്റെ കയ്യും പിടിച്ച് തന്റെ സമൃദ്ധമായ തോട്ടം പടച്ചോം കൊടുത്തതാണ്. ആ തോട്ടം കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുന്ന രംഗം പിന്നെ ഖുർആൻ പറയാണ്, വദഖല ജന്നത്ത്, അയാളുടെ തോട്ടത്തിലേക്ക് പ്രവേശിച്ചു. ഇക്കാക്ക അനുജന്റെ കയ്യും പിടിച്ചു തോട്ടത്തിൽ പോയി. വഹുവ ളാലിമുൽ ലിനഫ്സി, ഇയാൾ അഹങ്കാരത്തിന്റെ പാരമ്യത്തിലാ ഉള്ളത്. അയാളുടെ സ്വന്തത്തോട് ദ്രോഹം കാണിച്ചു, വലിയ അഹങ്കാരം എഴുന്നള്ളിച്ചു. തോട്ടത്തിലേക്കങ്ങ് കടന്നപ്പം കാല ഇക്കാക്ക അനുജന്റെ കയ്യും പിടിച്ചു തോട്ടത്തിൽ കടന്നപ്പം അനുജനോട് പറഞ്ഞു, മാ അദുന്നു അന്ത ബിദഹദിഹി അബദാ, മാ അദുന്നു അന്ത ബിദഹദിഹി അബദാ. കണ്ടില്ലേ സുന്ദരമായ എന്റെ ഈ തോട്ടം, ഇതിൽ നിന്ന് എത്രയാ ഒരു ദിവസം എനിക്ക് വരുമാനം, ഓരോ മാസത്തിലും എനിക്ക് വലിയ ഇൻകമാണ് ഉള്ളത്. എന്നിട്ട് പറഞ്ഞു, ഈ തോട്ടമൊന്നും ഈ സാമ്പത്തിക ശേഷിയൊന്നും ഒരു കാലത്തും എനിക്ക് നശിച്ചു പോകും, എനിക്ക് നഷ്ടപ്പെടും, എനിക്ക് കൈമോശം വരും എന്നെനിക്കൊരു പ്രതീക്ഷ തന്നെ ഇല്ല. പൈസ കൂടുമ്പോഴൊരു സുഖടാ, ഇതൊന്നും ഇനി കീപ്പോട്ട് നിൽക്കൂലെന്നൊരു തോന്നല്, ഇതാണ് മനുഷ്യനെ പറ്റിക്കൽ. മാ അദുന്നു അന്ത ബീദഹാദിഹി അബദാ, ഒരു കുടുംബം തമ്മിൽ തെറ്റി പിണങ്ങി, ജ്യേഷ്ഠനും അനുജനും പിണങ്ങി, ജ്യേഷ്ഠനും അനുജന്മാരും പിണങ്ങി എന്ന് പറയാം. പ്രധാനമായ ഒരു അനുജനോടാ പിണക്ക്. അതിനെ തുടർന്ന് എന്ത് ചെയ്തു, മറ്റനുജന്മാരോടും പിണങ്ങി. അനുജന്മാരൊക്കെ ഒരു പക്ഷത്ത്, വാപ്പ ഒരു പക്ഷത്ത്, ഉമ്മ ഒരു പക്ഷത്ത്, ജ്യേഷ്ഠൻ മാത്രം ഒറ്റക്ക്. ജ്യേഷ്ഠനാണെങ്കിലോ പണച്ചാക്കുക. അതന്നെയാണ് ഇയാൾ ഈ ഒതുങ്ങായ്മക്ക് കാരണം. ഒതുങ്ങുന്നില്ല, ഒതുങ്ങായിക എന്തുകൊണ്ടാ, പൈസ ഉണ്ട്, പിന്നെന്ത് വാപ്പ, പിന്നെന്ത് ഉമ്മ, പിന്നെന്ത് അനുജൻ. അപ്പോ ശരിക്കും ജ്യേഷ്ഠന്റെ അടുത്താണ് അനീതി. നമ്മൾ ആ വിഷയത്തിൽ ഇറങ്ങി പഠിച്ചു, ജ്യേഷ്ഠന്റെ അടുത്താണ് തെറ്റാന് അനീതി വന്നത്, ജ്യേഷ്ഠന്റെ അടുത്താണ്. എന്നിട്ട് പിന്നെ ജ്യേഷ്ഠൻ മസില് പിടിച്ചിങ്ങനെ നിൽക്കുക. പക്ഷേ ഇയാളോട് അത് പറഞ്ഞിട്ട് തൽക്കാലം അയാൾ വഴങ്ങൂല. ബാപ്പയും ഉമ്മയും അനുജന്മാരും ഒക്കെ ഒരു പക്ഷത്താവുന്നു, അതിലൊന്ന് മധ്യസ്ഥം വഹിക്കാൻ ഇറങ്ങുമ്പോ ഞാൻ അയാളോട് പറഞ്ഞു, സുഹൃത്തെ, വാപ്പ ഉമ്മ ഇവർ രണ്ടാളും എതിരായാൽ അത് വലിയ ക്ഷീണമാണ്.
ഇപ്പൊ സത്യത്തിൽ നാട്ടിൽ നിന്നെ പറ്റി ഒരു നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു എല്ലാവർക്കും. ഇത് പുറത്താകുന്നതോടുകൂടെ നിങ്ങളുടെ ഈ കുടുംബത്തിലെ ഈ ചീച്ചിൽ പുറത്തു വരുന്നതോടുകൂടെ നിനക്ക് നാട്ടിലുള്ള അഭിപ്രായം പോകും. മാത്രമല്ല അനുജൻ മാത്രമാണ് എങ്കിൽ നിനക്ക് ഇങ്ങനെ പിണങ്ങിയാലും കുഴപ്പമില്ലായിരുന്നു സുഹൃത്തെ, അങ്ങനെ മുന്നോട്ട് പോകായിരുന്നു നോക്കാം. ഇത് അനുജന്മാരൊക്കെ ആ ഭാഗത്താണ് എന്നല്ല, എല്ലാമായ വാപ്പി ഉമ്മി അനുജന്റെ ഒപ്പാണ്. അപ്പൊ നീ ഒറ്റപ്പെട്ടു പോകും കുടുംബത്തിൽ എന്ന് പറഞ്ഞപ്പോ അവൻ പറഞ്ഞു, അവരെല്ലാരും കൂടെ എന്നെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചാലും എനിക്കൊരു ബേജാറുമില്ല, കാരണം ഒരു നാലഞ്ച് തലമുറക്ക് ജീവിക്കാനുള്ളത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നോക്കിങ്ങൾ ആ ഒരു വാക്കിന്റെ അഹങ്കാരം എത്രയാണ്, അതാണ് ഇവിടെ ഈ പറയുന്നത്. അപ്പൊ എല്ലാ വെള്ളിയാഴ്ച ഇങ്ങനെ ഓതാൻ പറഞ്ഞത് ഇത് കേട്ട് പഠിക്കാനാണ്. ഈ ജ്യേഷ്ഠൻ അനുജനോട് പറഞ്ഞ വാക്കാത് ഏത് സമൃദ്ധമായ തോട്ടം ഇങ്ങനെ കാണിച്ചു കൊടുത്തത്, പിന്നെ ഈ ഇത്രയും വലിയ വരുമാനങ്ങൾ ദിവസം കിട്ടിക്കൊണ്ടിരിക്കുന്ന മാസത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഞാനേ ഇനി കീപ്പോട്ട് പോകുന്ന എനിക്ക് അഭിപ്രായമല്ല. ഈ അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ വിചാരിച്ചോ, മാ അലുന്നു അന്തബീദ ഹാദിഹി അബദ, ഇതൊന്നും നശിച്ചു പോകുമെന്ന് എനിക്കൊരു ചെറിയ അഭിപ്രായം പോലുമില്ല എന്നല്ല. കുറച്ചും കൂടെ അപ്പോ ഇതേ വാക്കാണ് ഇപ്പൊ ഇയാളിൽ നിന്ന് ഈ കേട്ടത്, മറ്റൊരു ഭാഷയാണെന്നും നാല് തലമുറക്ക് കഴിഞ്ഞുകൂടാനുള്ള ഞാൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അതിനെ എന്തുണ്ടാക്കിയിട്ടെന്താ, കോടീശ്വരനായിട്ടെന്താ, അള്ളാഹു വിചാരിച്ചാൽ ഒറ്റ കൊല്ലം കൊണ്ട് കുത്തുപാളെടുക്കില്ലേ. നമ്മൾ കാണുന്നില്ല സഹോദരങ്ങളെ, കാണുന്നില്ലേ അള്ളാഹു മര്യാദക്ക് കുടുംബത്തിനൊരു നാലാക്ക് രോഗം തന്നാൽ ഏതുള്ളവനും മെലിയും അല്ലെ, കുത്തുപാളെടുക്കും തെണ്ടും. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ, തരുന്നതും തടയുന്നതും ഒക്കെ അള്ളാഹു ആണ്. ഈ ഒരു ബോധം എത്ര കയ്യിലുണ്ടായാലും ഉണ്ടാവണം, അഹങ്കരിക്കരുത് പണം ഉണ്ടെന്ന് കരുത്. അതപ്പോ ഞാൻ പറഞ്ഞത് പണമുണ്ടാകുമ്പോ കണ്ണ് കാണാതിരിക്കുക, പൈസയുടെ ഹുങ്കിൽ കുടുംബ ബന്ധങ്ങൾ മറക്കുക, കൂട്ടുകാരെ മറക്കുക, നാട്ടുകാരെ മറക്കുക, മനുഷ്യരെ മറക്കുക, ഇത്തരം ആളുകൾക്ക് അതിനൊക്കെ ഒരു വലിയ കനത്ത മറുപടിയാണ് സൂറത്തുൽ കഹ്ഫിലെ ഈ സംഭവം. അതുകൊണ്ടാ പറഞ്ഞത് ആഴ്ചയിൽ ഒരിക്കൽ ഇങ്ങനെ ഓദിക്കോ, എന്നാ ഒരു ഓർമ്മ ഉണ്ടാവും. ആഴ്ചയിൽ ഒരിക്കൽ ഇങ്ങനെ ഓതിയാ മതി, അപ്പൊ ഒരു ഓർമ്മ ഉണ്ടാവും. അല്ലാ ഈ പറഞ്ഞതാണല്ലോ മനുഷ്യന്റെ കഥ. അപ്പൊ ഇയാള് പറഞ്ഞു ഇത് എനിക്ക് ഇപ്പോട്ട് പോകുന്ന എനിക്ക് അഭിപ്രായമല്ല, ഇതൊന്നും ഇപ്പൊ നശിക്കുന്ന എനിക്ക് അഭിപ്രായമല്ല, ഈ തോട്ടം ഇതെങ്ങനെ ഇനി ഞാൻ ഇനി എങ്ങനെ ഞാൻ പാപ്പറാകും. എന്നിട്ട് അയാള് പിന്നെ പറഞ്ഞത് കുറച്ച് കടുത്ത വാക്കായി. ആദ്യം പറഞ്ഞു ഈ സാമ്പത്തിക ശേഷി തകരുന്ന എനിക്ക് അഭിപ്രായമല്ല, പിന്നെ പറഞ്ഞു എന്നല്ല, ഈ സാമ്പത്തിക ആസ്തിയൊക്കെ ഇങ്ങനെ കാണുമ്പോ എന്റെ കയ്യിലെ പണവും സൗകര്യവും ഒക്കെ ഇങ്ങനെ കാണുമ്പോ എനിക്ക് തോന്നുക ഖിയാമത്ത് നാൾ തന്നെ ഉണ്ടാവില്ല. എന്നല്ല ഖിയാമത്ത് നാൾ തന്നെ ഉണ്ടാവില്ല എന്നാ എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു മരണം പുനരുത്ഥാനം പുനരുത്ഥാന കേസൊന്നും ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മനുഷ്യൻ കുറെ കാലം ഇവിടെ ജീവിക്കും, അതും പണത്തിന് കുറെ ദീർഘായുസോടെ പിടിച്ചു നിൽക്കാൻ പറ്റും, പിന്നെ അങ്ങ് മരിച്ചു പോകും, മണ്ണാകും, അത്രേ ഉള്ളൂ. പുനരുത്ഥാനം എന്ന ഒന്നുണ്ടാവും, രണ്ടാമതൊരു ജീവിതം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ഇനി നിന്റെ വാദപ്രകാരം എന്റെ റബ്ബിലേക്ക് എന്നെ മടക്കപ്പെടുകയാണെങ്കിൽ അള്ളാഹു എന്റെ റബ്ബാൻ, അവനിലേക്ക് എന്നെ മടക്കപ്പെടും. അതൊക്കെയാണല്ലോ അനുജനോട് ജ്യേഷ്ഠൻ പറയാ നിന്റെ വാദം. അങ്ങനെയൊക്കെ അങ്ങ് സമ്മതിച്ചാൽ തന്നെ നിന്റെ വാദപ്രകാരം ഈ ദുനിയാവിൽ ഇത്രയും വലിയ തോട്ടത്തിന്റെ എന്നെ ഇത്രയും വലിയ തോട്ടത്തിന്റെ മുതലാളിയാക്കിയതും നിന്നെ അഞ്ച് കാശിന് വകയില്ലാത്തവനാക്കിയതും റബ്ബല്ലേ? അതേ അതേ ഇക്കാക്ക, ആ റബ്ബ് അങ്ങനെ ഒരു പുനരുത്ഥാനം ഉണ്ടാകുകയാണെങ്കിൽ അവിടെയും നിന്നെക്കാൾ എനിക്ക് തരൂ. അതാ അയാൾ ഈ പറയുന്നത് അപ്പോൾ പണത്തിന്റെ പളപ്പിൽ പടച്ച റബ്ബിനെ മറന്നു പോകാത്ത അനുജൻ ധിക്കാരിയായ ഇക്കാക്കയുടെ വായിൽ കൊള്ളാത്ത പദങ്ങളോട് പ്രതികരിക്കുകയാണ്. സംഭാഷണത്തിൽ ഇക്കാക്കക്ക് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അനുജൻ പറഞ്ഞു എന്ത്,
خلقك من تراب ثم من نطفة ثم سواك رجلا لكنه الله ربي ولا أشرك بربي أحدا ولولا إذ دخلت جنتك قلت ما شاء الله لا قوة إلا بالله إن ترني أنا أقل منك مالا وولدا فعسى ربي أن يؤتيني خيرا من جنتك ويرسل عليها حسبانا من السماء فتصبح صعيدا زلقا أو يصبح ماؤها غورا فلن تستطيع له طلبا الله അനുജന്റെ ഇരുതല മൂർച്ചയുള്ള പ്രതികരണം. ഇക്കാക്ക എന്ത് ധിക്കാരാണ് ഇക്കാക്കായത്? പത്ത് ഉറുപ്യ കയ്യിലുള്ളത് കൊണ്ട് ഖിയാമത്ത് നാളുണ്ടാവൂലാന്നോ? ഈ ഉറുപ്യൊന്നും നശിക്കൂലാന്നോ? എന്റെ ഇക്കാക്ക, അക്കഫർത്ത ബില്ലദി ഖലഖക മിൻ ഖലഖക മിൻ തുറാബിൻ സുമ്മ മിൻ നുതുഫതിൻ സുമ്മ സവ്വാക, പച്ച മണ്ണിൽ നിന്ന് ആ മണ്ണ് പിന്നെ ബീജമാക്കി, മണ്ണാണ് ബീജമായി മാറിയത്. ആർക്കും അഭിപ്രായ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല എന്ന് കരുതുന്നു. മണ്ണ് അല്ലെ, ആ മണ്ണിൽ നിന്ന് വന്നതാണ് നമ്മളെ ഉപ്പ കഴിച്ചത്. മണ്ണിൽ നിന്ന് വന്ന കിഴങ്ങും പഴവും, കിഴങ്ങുവർഗങ്ങളും പഴവർഗങ്ങളും ധാന്യങ്ങളും ഇതല്ലാത്തത് എന്താ നമ്മളെ ഉപ്പ കഴിച്ചത്? മണ്ണിന്റെ സംഭാവനയിലെ ഉപ്പ കഴിച്ചത്. അപ്പൊ ഉപ്പ, കിഴങ്ങുവർഗങ്ങളും പഴവർഗങ്ങളും ധാന്യവർഗങ്ങളും ഇതൊക്കെ തിന്നു. ഇനി മാംസം തിന്നിട്ടുണ്ടാവാം, മാംസം തിന്നിട്ടുണ്ടാവാം. ആ മാംസം തിന്നിട്ടുണ്ടെങ്കിൽ ആ ബീഫും മട്ടണും ചിക്കനും ഇതൊക്കെ എവിടെ നിന്ന് വന്നതാ? മണ്ണിൽ നിന്ന് വന്നത് തന്നെയാണ് അല്ലെ. അവയൊക്കെ തിന്നത് മണ്ണിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളാണ്. ചുരുക്കിയെന്ന് പറഞ്ഞാൽ മണ്ണിൽ നിന്നാണ്, മണ്ണിൽ നിന്നു വന്ന ഭക്ഷണമാണ് ഉപ്പ കഴിച്ചത്. അങ്ങനെ മണ്ണ് പിന്നീട് പല ഘട്ടങ്ങളിലൂടെ കടന്നു കടന്ന് അത് അരിയായി, ഗോതമ്പായി, ചോളമായി, ഫ്രൂട്ട്സായി, അത് ധാന്യങ്ങളായി, അത് കിഴങ്ങുവർഗങ്ങളായി, ഉപ്പയുടെ മുതുകിൽ ബീജമായി രൂപപ്പെട്ടു. അങ്ങനെയല്ലേ ഉള്ളത്? ഉപ്പ കഴിച്ച ഭക്ഷണമാണ് ബീജമായത്. അതാണ് മിൻ തുറാബിൻ സുമ്മ മിൻ നുതുഫ. വളരെ കൃത്യമായി പഠിക്കണം. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഇമാം റാസി തങ്ങൾ വിശദീകരിക്കുന്നു, അങ്ങനെയാണ് മിൻ തുറാബിൻ സുമ്മ മിൻ നുതുഫ എന്ന് പറഞ്ഞത്. ഏതൊരു മനുഷ്യന്റെയും സൃഷ്ടിപ്പിന്റെ തുടക്കം മണ്ണിൽ നിന്നാണ്. മണ്ണാണ് ബാപ്പയുടെ ബീജമായത്. ആ ബീജത്തിൽ നിന്ന് സുമ്മ സവ്വാ, ആ ബീജമാണ് ഉമ്മയുടെ അണ്ഡവുമായി ചേർന്ന് സിദ്ധാണ്ഡമായത്. അത് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ അള്ളിപ്പിടിച്ചു നിന്നു, ഭ്രൂണമായി വളർന്നു, വളർച്ച പൂർണമായപ്പം ഭൂമിയിലേക്ക് പ്രസവിച്ചു. അപ്പോഴും നടക്കാൻ വയ്യ, എഴുന്നേൽക്കാൻ വയ്യ, ചിരിക്കാൻ പോലും വയ്യ അല്ലേ. പിന്നെ മോണകാട്ടി ചിരിക്കാൻ തുടങ്ങി, കരഞ്ഞു, പിന്നെ ചിരിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പതുക്കെ പതുക്കെ അതാ കമഴ്ന്ന് കിടക്കാൻ പഠിച്ചു, ഇരിക്കാൻ പഠിച്ചു, വേച്ചു വേച്ച് നടക്കാൻ പഠിച്ചു, ഒറ്റടി വെച്ച് നടക്കാൻ പഠിച്ചു. അങ്ങനെ വളർന്നു വലുതായി. സുമ്മ സവ്വാക്കറജുല, കുറേ ഒരു വലിയ ഗ്യാപ്പിന് ശേഷം ഇന്ന് ആരടാന്ന് ചോദിച്ചാൽ ഞാനടാ എന്ന് പറയാൻ പറ്റുന്ന ആൺകുട്ടിയാക്കി നിന്നെ റബ്ബ് പടച്ചു. കക മറക്കരുത്, മണ്ണിൽ നിന്നാ തുടക്കം, ബാപ്പയുടെ ബീജത്തിലൂടെ ആ വരവ്, അതിന്റെ ഉള്ളിൽ ഒരുപാട് ഘട്ടങ്ങൾ കഴിഞ്ഞുപോയി. ഇന്ന് ആരടാ എന്ന് ചോദിക്കുമ്പോ ഞാനടാ എന്ന് പറയാൻ പറ്റുന്ന പ്രായത്തിലായെങ്കിൽ ഒന്നാം തരം ഒരാൺകുട്ടിയാക്കി എന്റെ ഇക്കാക്കയെ റബ്ബ് പടച്ചിട്ടുണ്ടെങ്കിൽ ആ റബ്ബിനെ മറന്ന് സംസാരിക്കരുത്, ആ റബ്ബിനെ മറന്നു പോകരുത് ഇക്കാക്ക. ഇത്തരം അഹങ്കാരങ്ങൾ പറയരുത്. അകഫർത ബില്ലദി ഖലഖക മിൻ തുറാബിൻ സുമ്മ മിൻ നുതുഫതിൻ സുമ്മ സവ്വാക്ക റജുല ലക്ക.
ഇന്നഹു വല്ലാഹു റബ്ബി. പക്ഷേ കാക്ക അങ്ങനെയൊക്കെ പറഞ്ഞാലും ലാക്കിൻ അന, പക്ഷേ എനിക്ക് എന്റേതായ ഒരു ലെവലുണ്ട്, അത് പറയാതിരിക്കാൻ വയ്യ. ലാക്കിന്ന, പക്ഷേ ഞാൻ അവിടെ ഉള്ളത് ലാക്കിൻ അനാന്നാണ്. അതുകൊണ്ടാണ് അവിടെ ലാക്കിന്ന എന്നുള്ളിടത്ത് നിങ്ങൾ സാധാരണ കാണും ലാക്കിന്നാന്ന് നീട്ടാനിട്ട എഴുതിയിട്ടുണ്ടാവുക. അവിടെ അർത്ഥം അറബിയിൽ ലാക്കിന്നാന്ന് നീട്ടാനിട്ട് എഴുതിയാൽ പലപ്പോഴും പക്ഷേ ഞങ്ങൾ എന്ന അർത്ഥം വെക്കാം. ഇവിടെ അങ്ങനെയല്ല, ലാക്കിൻ അന എന്നതിനെ ചുരുക്കി എഴുതിയതാ. ലാക്കിന്ന, പക്ഷേ ഞാൻ, എനിക്കൊരു പക്ഷമുണ്ട്. അതെന്താണ്? ഹുവല്ലാഹു റബ്ബി, ഞാൻ ഈ പറഞ്ഞ ഘട്ടം ഘട്ടമായി എന്റെ ഇക്കാക്കയെ പൂർണാവസ്ഥയിലേക്ക് എത്തിച്ച ആ റബ്ബിനെ പരിചയപ്പെടുത്തി തന്നില്ലേ? ആ റബ്ബ് അവൻ, അതേ അല്ലാഹു, അവനാണ് എന്റെ റബ്ബ്, അവനാണ് എന്റെ റബ്ബ്. വലാ ഉശ്രിക്കു ബിറബ്ബി അഹദ, എന്റെ റബ്ബിനോട് ആരെയും പങ്കു ചേർക്കാൻ, വിശ്വാസത്തിൽ വെള്ളം ചേർക്കാൻ എന്നെ കിട്ടൂല ഇക്കാക്ക. സത്യത്തിൽ എന്തേ എന്റെ ഇക്കാക്ക എന്റെ കയ്യും പിടിച്ചു നിന്റെ സമൃദ്ധമായ തോട്ടത്തിൽ കടന്നപ്പം ഇക്കാക്കക്ക് പറഞ്ഞുകൂടായിരുന്നോ? ഇക്കാക്കക്ക് തോട്ടത്തിൽ കടന്നപ്പോ പറഞ്ഞുകൂടായിരുന്നോ? എന്ത് മഷാല്ലാ, ലാഖൂബത്ത ഇല്ലാതില്ല, അങ്ങനെയായിരുന്നു പറയേണ്ടിയിരുന്നു. മഷാല്ലാ, ഇതൊക്കെ എന്റെ റബ്ബ് എനിക്ക് കണക്കാക്കിയതാണ്, അവൻ തീരുമാനിച്ചതാണ്, ഇതിന്റെ മുതലാളിയാക്കി ഓണറാക്കി റബ്ബ് എന്നെ നിശ്ചയിച്ചതാണ്. ലാ കുവത്ത ഇല്ലാബില്ല, റബ്ബ് തരാതെ ഇതിലെ ഒരു മുന്തിരി വള്ളി പോലും എന്റേതാക്കി വെക്കാൻ എനിക്ക് കഴിയില്ല, റബ്ബിനല്ലാതെ ഒരു ശക്തിയുമില്ല, ഇതൊക്കെ റബ്ബ് എനിക്ക് തന്നതാണ്. മാഷാല്ലാ, ലാ കുവത്ത ഇല്ലാബില്ല, അങ്ങനെയാണ് നിർമ്മത്ത് കാണുമ്പം പ്രതികരിക്കേണ്ടത്. മാഷാല്ലാ, ലാ കുവത്ത ഇല്ലാബില്ല, അല്ലാതെ തൊള്ളെ കൊല്ലാത്ത അഹങ്കാരം എഴുന്നള്ളിക്കല്ല. മാഷാല്ലാ, ലാ കുവത്ത ഇല്ലാബില്ല, ഇങ്ങനെ പറഞ്ഞുകൂടായിരുന്നു ഇക്കാക്ക നിങ്ങൾക്ക്? ഇൻ തറനി അന, നിങ്ങൾ എന്നെ കണ്ടെങ്കിൽ അകല്ല മിൻക മാലം വലദ, നിങ്ങളെക്കാൾ സമ്പത്ത് കുറഞ്ഞവനായും ആൾബലം കുറഞ്ഞവനായും നിങ്ങൾ എന്നെ കണ്ടു എങ്കിൽ നിങ്ങളെക്കാൾ നല്ല ഒരു തോട്ടം തന്ന അല്ലാഹു എന്നെ അതിന്റെ മുതലാളിയാക്കി. വയുർസില അലൈഹ ഹുസ്ബാനൻ മിനസ്സമാ, നിങ്ങളുടെ തോട്ടത്തിന്റെ മേൽ അല്ലാഹു തആല ആകാശ ലോകത്തു നിന്നും വലിയ ഒരു അദാബ് ആ തോട്ടത്തിലേക്ക് പറഞ്ഞയച്ച, ഒരു തീക്കാറ്റ് പറഞ്ഞയച്ച്, ഫതുസ്ബിഹ സഈദം സലഖ, നാളെ മുതൽ നിങ്ങളുടെ ഈ സമൃദ്ധമായ തോട്ടം സ്ലിപ്പായി തെന്നി വീഴുന്ന സമനിരപ്പായ ഭൂമിയായി മാറും. ഫതുസ്ബിഹ സഈദം സലഖ, ഒരു കുറ്റി മരം പോലും അതിലില്ലാതെയാക്കാൻ പടച്ചോന് കഴിയും. പടച്ചോനെ മറന്ന് സംസാരിക്കരുത്. എന്തായിരുന്നു അതിന്റെ അനന്തര ഫലം? അത് പറയാണ് ഇനി അടുത്ത ഒന്നും കൂടെ. ഒന്നുകിൽ നിന്റെ തോട്ടം മുകളിൽ നിന്നൊരു തീക്കാറ്റ് വന്ന് കത്തി നശിച്ച് ഒരു പിടിച്ചാരമായി മാറാം. അതല്ലെങ്കിൽ ഈ തോട്ടം നനക്കാൻ സമൃദ്ധമായ ഒരു നദി നിന്റെ ഈ രണ്ട് തോട്ടങ്ങളുടെ ഇടയിലൂടെ ഒഴുകുന്നുണ്ടല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞതാണത്, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അത് രണ്ടിന്റെയും ഇടയിലൂടെ ഒരു നദി നമ്മൾ ഒഴുക്കി എന്നല്ല പറയുന്നുണ്ട്. അപ്പൊ ഈ ഒഴുകുന്ന നദി ആ നദിയിലെ വെള്ളം ഒന്നങ്ങ് വറ്റിയാൽ, ആ നദിയിലെ വെള്ളം ഒന്നങ്ങ് വറ്റിയാൽ പിന്നെ ഏത് വെള്ളം കൊണ്ടാ നീ നിന്റെ തോട്ടം നനക്കുക? അല്ലെ, ആ നടുവിലൂടെ പോകുന്ന, നടുവിലൂടെ ഒഴുകുന്ന ആ നദി എങ്ങാനും വെള്ളം വറ്റിപ്പോയാൽ പിന്നെ ആരാ സുഹൃത്തെ നിനക്ക് വെള്ളം തരിക? അല്ലാഹു എങ്ങാനും ആ നദിയിലുള്ള വെള്ളം താഴ്ത്തിയാൽ, അല്ലെങ്കിൽ കിണറ്റിലുള്ള വെള്ളം, കുളത്തിലുള്ള വെള്ളം, അവിടെ നിന്നൊക്കെ ഇപ്പം തോട്ടം നനക്കാറുള്ളത്, ആ വെള്ളം ഭൂമിയിലേക്ക് അങ്ങോട്ട് താഴ്ത്തി കളഞ്ഞാൽ ഫലം തസ്തീ അലഹു ത്വലബ, നീ കുഴലടിച്ചാൽ പോലും നിനക്ക് ഒരു തുള്ളി വെള്ളം കിട്ടൂല. ഫലം തസ്തീ അലഹു ത്വലബ, അള്ളാഹു ഭൂമിന്റെ അടിയിലേക്ക് വെള്ളം കൊണ്ട് താഴ്ത്തിയാൽ ആ വെള്ളം നിനക്ക് പിന്നെ തേടി പിടിക്കാൻ കഴിയില്ല. കുഴലടിച്ചാ പോലും തോറ്റു പോകുന്ന സ്ഥലമുണ്ട് വെള്ളം കിട്ടാതെ. അള്ളാഹുവാണ് വെള്ളം ഭൂമിക്കടിയിൽ സ്റ്റോർ ചെയ്യുന്നത്. വേണ്ടാന്ന് പടച്ചോൻ അങ്ങ് തീരുമാനിച്ചാൽ അതങ്ങ് താഴ്ത്തിക്കളയാൻ പറ്റും. വെറുതെ അഹങ്കരിക്കണ്ട, വെറുതെ അഹങ്കരിക്കണ്ട, വിനയം കൈമുതലാക്കണം, വിനയത്തോടെ ജീവിക്കണം.
അങ്ങനെ ഇയാളുടെ ഈ തോട്ടത്തെ മുഴുവനും വലിയൊരാദാബ് വലയം ചെയ്തു. ഒരു രാത്രി ഇയാളുടെ തോട്ടത്തിലേക്ക് മുഗൾ ഭാഗത്തു നിന്നൊരു തീക്കാറ്റ് വന്നിട്ട് തീ ഇങ്ങോട്ട് വന്നിട്ട് മുഴുവനും കത്തി ചാമ്പലായി, ഒരു പിടി വെണ്ണീറായി. അനുജൻ ഇന്നലെ നൽകിയ വാണിംഗ് പോലെ പിറ്റേന്ന് ഇക്കാക്ക തോട്ടത്തിൽ ചെന്നപ്പോ കാണുന്നത് ഒരു പിടി വെണ്ണീര് മാത്രം, ഒക്കെ കത്തി ചാമ്പലായി കിടക്കുന്നു. ആ സമയത്ത് ആ ഇക്കാക്ക രണ്ട് കൈയും ഇങ്ങോട്ട് മലർത്തി. അയാൾ ഖേദത്തോടെ കൈ മലർത്തി. നേരം വെളുത്ത് തോട്ടത്തിൽ ചെന്നപ്പം ആ തോട്ടത്തിൽ ചെലവഴിച്ച മുതൽ മുടക്കോർത്ത് എത്രായിരം റുപ്യാണ് ഇക്കൊല്ലം ഞാനിവിടെ വളടാനും വെള്ളം ചേർക്കാനും ഇത് പരിചരിക്കാനും ചെലവാക്കിയത്, പടച്ചോനെ ഇതൊക്കെ കത്തിപ്പോയല്ലോ. വഹിയ ഹാവിയത്തുന്നാലാൾ റൂഷിഹ, അടിമുടി തകർന്നു കിടക്കുകയാണ്, അടിമുടി തകർന്നു കിടക്കുകയാണ് എന്റെ തോട്ടം. അതിൽ ചെലവാക്കിയതൊക്കെയും എന്തു ചെയ്തു? നഷ്ടപ്പെട്ട ഖേദം പ്രകടിപ്പിച്ച് അയാൾ അയാളുടെ കൈമലർത്തി. ഇനി ഞാൻ എന്തു ചെയ്യും എന്ന് പറഞ്ഞിട്ട് ആ ഇക്കാക്ക കൈമലർത്തി. എന്നിട്ട് വയഖൂൽ, അയാൾ ഖേദത്തോടെ വിലപിക്കുകയാണ്. എന്താ വിലപിക്കുന്നത്? യാ ലൈതനി ലം ഉശ്രിക് ബി റബ്ബി അഹദ, ഞാൻ എന്റെ റബ്ബുമായിട്ടുള്ള ബന്ധം വഷളാക്കിയിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ, റബ്ബിനെ മാനിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് പറഞ്ഞയാൾ ഖേദിക്കുമ്പോൾ ഇത്രയും വലിയ അദാബ് അയാൾക്ക് വന്നപ്പം വലം തകുല്ലഹു ഫിഅതു യംസുറൂനഹു, ഇയാളെ സഹായിക്കാൻ ഒരു ടീമും അയാളുടെ അടുത്തേക്ക് വന്നില്ല. മിന്ദൂനില്ല, പടച്ച റബ്ബല്ലാതെ ഇയാളെ സഹായിക്കാൻ ആർക്കും വരാനായില്ല. വമാ കാന മുൻതസിറ, അല്ലാഹുവിന്റെ അദാബിനെ സ്വയം പ്രതിരോധിക്കാനും അയാൾക്ക് കഴിഞ്ഞില്ല. വമാ കാന മുൻതസിറ ഹുനാലിക്കൽ വലായതു ലില്ലാഹിൽ ഹഖ്. എത്ര നല്ല സന്ദേശമാണ്! അഹങ്കരിക്കാം, പത്ത് ഉറുപ്പുണ്ടെന്ന് കരുതിയിട്ട് തള്ളവരലിൽ നടക്കുന്ന സ്വഭാവക്കാർക്ക് ഒരു കനത്ത താക്കീതാണ് സൂറത്തുൽ കഹ്ഫിലെ ഈ ആയത്ത്. അതുകൊണ്ടാണ് ആഴ്ചയിൽ ഒരിക്കല് ഇടവിടാതെ വായിക്കണം എന്ന് പറഞ്ഞത്. നമ്മൾ നന്നാവാൻ വേണ്ടി അങ്ങനെ കുറെ ഉണ്ടോ സൂറത്തുൽ കഹ്ഫിലെ പാഠങ്ങൾ ആഴ്ചതോറും ഓർക്കേണ്ട കുറെ ഗുണപാഠങ്ങൾ ഉള്ളതുകൊണ്ടാണ് സൂറത്തുൽ കഹ്ഫ് എല്ലാ വെള്ളിയാഴ്ച ഓതണം എന്ന് പറഞ്ഞത്. ഞാൻ മുമ്പ് സൂറത്തുൽ കഹ്ഫ് അവതരിപ്പിക്കുമ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ യൂട്യൂബിലൊക്കെ പോയാൽ നിങ്ങൾക്ക് കിട്ടും. അൽകഹ്ഫിന്റെ പ്രഭാഷണം പത്തു ദിവസം അവതരിപ്പിച്ചിട്ടുണ്ട് അൽകഹ്ഫ്. അതിന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓരോ കഥയും ഓരോ ആഴ്ചയും വായിക്കാൻ എന്തുകൊണ്ടാ പറഞ്ഞത്. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലായല്ലോ, ഈ അഹങ്കാരത്തിന്റെ മുന നമ്മുടെ ഹൃദയത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒടിച്ചു കളയണം. പണമുണ്ടെന്ന് കരുതി ഒരാളും അഹങ്കരിക്കരുത്. പൈസ അഹങ്കരിക്കാനുള്ളതല്ല, ആരോഗ്യം അഹങ്കരിക്കാനുള്ളതല്ല. ആരോഗ്യത്തിന്റെ പേരിൽ അഹങ്കരിച്ച സമൂദ് ഗോത്രം ഉപ്പുവച്ച കലം പോലെയായി അല്ലേ. ആകാരത്തിന്റെ പേരിൽ അഹങ്കരിച്ച ആദു സമൂഹം നശിച്ചുപോയി. അധികാരത്തിന്റെ പേരിൽ അഹങ്കരിച്ച ഫറോവ ഒന്നുമല്ലാതെയായി. അഹങ്കാരത്തിന് നിലനിൽപ്പില്ല. പണത്തിന്റെ പേരിൽ അഹങ്കരിച്ച മറ്റൊരു ധിക്കാരിയുടെ പതനത്തിന്റെ നേർചിത്രം സൂറത്തുൽ ഖസസിന്റെ അവസാന ഭാഗമുണ്ട്. ഖാറൂൻ മുതലാളി, നമ്മൾ പഠിക്കേണ്ടതാണതൊക്കെ. എല്ലാം കൂടെ പറയാനുള്ള സമയം കിട്ടുമെന്നറിയില്ല. അന്ധത്വത്തിൽ ഒഴി ചൊല്ലുന്നു, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. അന്ധത്വത്തിൽ ഒഴി ചൊല്ലിക്കഴിഞ്ഞതിന്റെ ശേഷം വീണ്ടും പ്രഭാഷണം തുടരും. الصلاه على النبي والسلام على الرسول الشافي الابطاح والحبيب العربي انت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي
الصلاة على النبي والسلام على الرسول الشافي الأبطاح والحبيب العربي. أنت أم أم أب ما رأينا فيهما مثل حسنك قط يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشافي الأبطاح والحبيب العربي. أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. ارتكبت على الخطا غير حصر وعداد لك أشكو فيه يا سيدي خير النبي. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. إننا نرجو إليك اسي حولك للعطاش يوم نشر كتابي يا سيدي خير النبي. مولاي سلم دائما أبدا على حبيبك خير الخلق كلهم. الشفاعة هب لنا في القيامة مشفقا وأهلنا إلا عيا سيدي خير النبي. مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي. مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. اللهم صل وسلم وبارك عليه. സഹോദരങ്ങളെ, നമ്മുടെ ചീർണി പലഹാരം അത് മൊഹിദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ പേരിൽ നമ്മുടെ സദസ്സിലുള്ളവർ തന്നെ കൊണ്ടുവന്ന പലഹാരങ്ങളാണ്. എല്ലാവരും അത് ബറക്കത്തിനെങ്കിലും അത് കഴിക്കണം, ആ ചായ കാവ കുടിക്കണം. മൊഹിദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ പേരിൽ നമ്മൾ സദഖ ചെയ്ത ഭക്ഷണമാണ്. അത് കൊണ്ടുവന്ന എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും അള്ളാഹു സർവവിധ ബറക്കത്തും ഐശ്വര്യവും പ്രദാനം ചെയ്യട്ടെ. ഉസ്താദ് അവർകൾ പ്രഭാഷണം തുടരുന്നു. എല്ലാവർക്കും വേണ്ടി അവസാനം ദുആ ചെയ്യുന്നതാണ്. നമ്മുടെ
SSF-ന്റെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ റിസാല കലണ്ടർ സദസ്സിൽ വിതരണമുണ്ട്. 50 രൂപയാണ് സംഭാവന നൽകി കൈപ്പറ്റുക. സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാ, അല്ലാഹു ഖൈറും ബറക്കത്തും സന്തോഷവും നൽകട്ടെ. ഈ സദസ് അല്ലാഹു കബൂലാക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തവരുണ്ട്. തങ്ങൾ വന്നു കഴിഞ്ഞാൽ നേരെ സദസ്സ് തങ്ങൾക്ക് കൈമാറും. പിന്നെ എല്ലാ പരിപാടിയും തങ്ങൾ ഇൻഷാല്ലാ നിയന്ത്രിക്കും. അതിൻ്റെ മുമ്പ് എനിക്ക് തങ്ങളിപ്പോൾ വരുന്നത് വെളയിൽ ബഹുമാനപ്പെട്ട ഷേഖുന കാന്തപുരം ഉസ്താദൊക്കെ പങ്കെടുത്ത ഒരു പരിപാടിയിൽ നിന്ന്, അതിൽ ഞാനും കൂടെ പങ്കെടുക്കേണ്ടതാണ്. ഞാൻ അവരുടെ ഖതീബും കൂടെയാണ്. പക്ഷേ എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല ഈ പരിപാടി കൊണ്ട് എന്ന് പറഞ്ഞപ്പം, എന്നാൽ അവസാന ഭാഗത്തേക്കെങ്കിലും ഒന്ന് എത്തണമെന്ന് പറഞ്ഞു. തങ്ങൾ 8:30 എന്നോട് പറഞ്ഞത്. അപ്പൊ ആ നിലക്കാണ് ഞാൻ വേഗം കുറച്ച് സ്പീഡ് കൂട്ടി പോയത്. ഇൻഷാല്ലാ ഏതായാലും സമയത്തിനനുസരിച്ച് പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞതുമാണ്. അതിൻ്റെ ഇടയിൽ ഇനി തങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇടപെടാൻ സമയമുണ്ടാവില്ല. ഈ നാട്ടുകാരോട് മനസ്സറിഞ്ഞ് നന്ദി പറയുകയാണ്. ഇന്നും മജ്മഇന് വേണ്ടിയുള്ള കവറുകൾ ഒരു 4-5 എണ്ണം ഇവിടെ എത്തിയിട്ടുണ്ട്. 5-6 എണ്ണം എത്തിയിട്ടുണ്ട്. ഇന്നലെയും നിങ്ങൾ തന്നു, മിനിയാന്നും തന്നു. ഇന്നലെയൊക്കെ വന്ന കവറിൽ, ഒറ്റ കവറിൽ തന്നെ ഒരു കവറിനകത്ത് 6,000 രൂപ വരെ നിക്ഷേപിച്ചവരുണ്ട്. അൽഹംദുലില്ലാ, 6,000 രൂപ നമ്മുടെ വർഷം തോറും നടക്കുന്ന 5,000-ത്തിലേക്കുള്ള ഒരു ഗഡുവും കൂടെയാണ്. 5,000 എല്ലാ വർഷവും തരാമെന്ന് പറഞ്ഞ് 1,000 കൂടെ അതിലേക്ക് കൂട്ടി 6,000 ആക്കി. അൽഹംദുലില്ലാ, 38 രൂപ ചില്ലറയും 38,000 രൂപയും ചില്ലറയും നിങ്ങളെ ഈ സദസ്സിൽ നിന്ന് മജ്മഇന് കിട്ടി. അത് 40 എന്തായാലും ആകാനുള്ള സാധ്യത ഉണ്ട്. കാരണം ഇന്നത്തത് ഞാൻ പരിശോധിച്ചിട്ടില്ല. ഏതായാലും അൽഹംദുലില്ലാ വലിയ സന്തോഷമുണ്ട്. തന്നവർക്കൊക്കെ ഞാൻ കുട്ടികളെ കൂട്ടി, സ്ഥാപനത്തിലെ കുട്ടികളെ കൂട്ടി നിങ്ങൾക്ക് വേണ്ടി ദ്വാരക്കും എന്ന് വാക്ക് നൽകുകയാണ്. അപ്പൊ അവർക്ക് വേണ്ടി രണ്ടു വാക്കിൽ നമുക്ക് ദ്വാര ചെയ്യണം. ഈ സദസ്സിനെ സഹായിച്ചവരും കുറെ ഉണ്ടല്ലോ. ഈ സദസ്സിന് വേണ്ടി ഇന്നിപ്പോ ഇനി സംഭാവന കൊടുക്കാൻ നിൽക്കുന്നവര്, ഇതുവരെ കൊടുത്തവര്, ഇത് സംഘടിപ്പിച്ചവര് എല്ലാവർക്കും നമുക്കിനി ദ്വാര ചെയ്യാനൊരു വേദി ഇല്ല. അപ്പൊ അതുകൊണ്ട് രണ്ടു വാക്കിൽ അന്തത്വത്തിലൂടെ ചൊല്ലി ദ്വാര ചെയ്യുമ്പോൾ രണ്ടു വാക്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുകയാണ്. എല്ലാവരും ഒന്ന് ആത്മാർത്ഥമായിട്ട് ആമീൻ പറയാം. കഴിഞ്ഞിട്ട് നമുക്ക് തുടർന്ന് പ്രഭാഷണത്തിലേക്ക് വരാം. ആമീൻ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദനാ വമൗലാനാ മുഹമ്മദ്. അർഹമുർ റഹീമായ റബ്ബേ, ഈ സദസ്സിൽ 5 ദിവസം ഞങ്ങൾ ഇവിടെ സംസാരിച്ച് പടച്ചോനെ നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. പടച്ചോനെ ഈ സദസ്സിൽ ആരൊക്കെ മനസ്സ വാച കർമ്മണം ഏതെങ്കിലും ഒരു നിലയിൽ ഇതിനോട് സഹകരിച്ചവരുണ്ടെങ്കിൽ അവർക്കൊക്കെ നീ ബറക്കത്ത് നൽകണേ അല്ലാ. അതുപോലെ സംഘാടകര്, ലേറ്റ് ആൻഡ് സൗണ്ട്, ഇത്
വിദേശത്തുള്ള സുഹൃത്തുക്കളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ഷറഫു ഓൺലൈൻ സുഹൃത്തുക്കളിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി അതിന്റെ ഹാദിമായി എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. ഈ സ്റ്റേജ്, ഈ ഒരു നഗര് നമ്മള് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ പേരിൽ ആണ് നമ്മളിവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഈ വർഷം ബഹുമാനപ്പെട്ട കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാരുടെ പേരിൽ അള്ളാഹു താല അവിടുത്തെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അള്ളാഹു അവിടുത്തെ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അവിടുത്തെ മക്കളോടൊപ്പം നമ്മളെയും നമ്മളെ മക്കളെയും നമ്മളെ സഹോദര സഹോദരിമാര് ഭാര്യമാര് വേണ്ടപ്പെട്ടവരോടൊപ്പം അള്ളാഹു എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. എല്ലാവരെയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. എല്ലാവരെയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. പഠിച്ചോനെ, ഒരുപാട് ആളുകൾ നമ്മുടെ ഷിഹാബുദ്ദീൻ ബുഖാരി തങ്ങൾ ഇവിടെ പ്രാർത്ഥിച്ചു പോയി. അവിടുത്തെ മുദരിസുമാരാണ് ബഹുമാനപ്പെട്ട അണ്ടോണോ ഉസ്താദിന്റെ മോനടക്കം എല്ലാവരും ഈ സദസ്സിലുണ്ട്. അള്ളാഹു താല അവർക്കൊക്കെ ബർക്കത്ത് നൽകട്ടെ. അവരുടെ മേഖലയിൽ, തദരീസിന്റെ മേഖലയിൽ അള്ളാഹു വലിയ ഹമ്മും വാഫും നൽകി. അള്ളാഹു അത് വലിയ ഒരു അവസരമാക്കി കൊടുത്ത് മരിക്കുന്നത് വരെ നിന്റെ ദീനിന് വേണ്ടി ഹിദ്മത്ത് ചെയ്യാൻ അവർക്കും ഞങ്ങൾക്കും നീ തോഫീക്ക് നൽകണേ അള്ളാ. ദർസിനും വഅദിനും മറ്റു ഹിദ്മകൾക്കും ഒക്കെ ഉള്ള തോഫീക്ക് നൽകണേ അള്ളാ. പഠിച്ചവനെ, മജ്മഇന് വേണ്ടി സംഭാവന തന്ന ഈ ഇരിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും, അതുപോലെ ഞങ്ങളെ കേട്ട് ഞങ്ങളെ സ്നേഹിച്ച ഞങ്ങൾക്ക് രാജ്യത്തിന്റെ വിവിധ മുക്കുമൂലകളിൽ നിന്ന് സഹായഹസ്തങ്ങൾ നീട്ടുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും നീ അവർക്ക് വേണ്ടതൊക്കെ നൽകണേ അള്ളാ. വേണ്ടതൊക്കെ നൽകണേ അള്ളാ. രോഗങ്ങൾ ശിഫയാക്കണേ അള്ളാ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അള്ളാ. പ്രയാസങ്ങൾ ദൂരീകരിക്കണേ അള്ളാ. വിഷമങ്ങൾ അകറ്റണേ അള്ളാ. അള്ളാഹുവേ, നീ എല്ലാം അവർക്ക് നൽകണേ അള്ളാ. പടച്ചവനെ, ഞങ്ങളുടെയൊക്കെ ശരീരങ്ങളിലുള്ള രോഗങ്ങൾ അള്ളാഹുവേ മുത്തുനബിയുടെ ബറക്കത്ത് കൊണ്ട് നീ ശിഫ തരണേ അള്ളാ. മുത്തുനബിയുടെ ബറക്കത്ത് കൊണ്ട് നീ ശിഫ തരണേ അള്ളാ. മുത്തുനബിയുടെ ബറക്കത്ത് കൊണ്ട് നീ ശിഫ തരണേ അള്ളാ. പടച്ചവനെ, മനാമിലെങ്കിലും മരിക്കുന്നതിന്റെ മുമ്പ് ഹബീബിനെ കണ്ട് സായൂജ്യമടയാനുള്ള അവസരം ഞങ്ങൾക്ക് നൽകണേ അള്ളാ. ഞങ്ങൾക്ക് നൽകണേ അള്ളാ. ഇന്ന് വന്നപ്പോ ഒരു ഉസ്താദ്, നിങ്ങളുടെ ഈ നാട്ടിലെ ഉസ്താദ്, അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ കാര്യം പറഞ്ഞ് പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ്, സ്കാൻ ചെയ്ത് നോക്കാൻ പോവുകയാണ്, എല്ലാമുണ്ട്. അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. അള്ളാഹുവിനെല്ലാം അതിനിസ്സാരമാണ്. അള്ളാഹുവേ, എല്ലാം എളുപ്പത്തിൽ ശിഫയാക്കണേ അള്ളാ. ആജിലായ ശിഫ കൊടുക്കണേ അള്ളാ. മറ്റൊരു ഉസ്താദ് തന്റെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ, നല്ല ആലിമ്യങ്ങളായി കാണാൻ പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞു. അള്ളാഹുവേ അത് നീ നൽകണേ അള്ളാ. അതുപോലെ പത്ത് പേര്, ഞാൻ ഇന്ന് ഈ സദസ്സിൽ നിന്ന് നിങ്ങളോട് സലാം പറഞ്ഞു പോകുമ്പോ പത്ത് പേര് എല്ലാ വർഷവും അരീക്കോട് മജ്മഇന് 5000 രൂപ തരാന്ന് പറഞ്ഞു. ഞാൻ കാണുന്നത് നിങ്ങൾ ഇപ്പൊ എന്റെ കയ്യിൽ തന്ന 38 വലുത് എല്ലാ കൊല്ലവും തരാന്ന് പറഞ്ഞ 50000 രൂപയായിരിക്കും. അതെല്ലാ കൊല്ലവും കിട്ടും. അൽഹംദുലില്ലാ, അത് തരാനുള്ള തൗഫീഖ് അള്ളാഹു നിങ്ങൾക്ക് നൽകട്ടെ. നമുക്ക് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഹിദ്മ ചെയ്യാനുള്ള എല്ലാ അവസരങ്ങളും അള്ളാഹു തആല നൽകട്ടെ. അൽഹംദുലില്ലാ. പടച്ചോനെ, ഞങ്ങളെ നീ ഹായിബാക്കല്ല അള്ളാ. ഞങ്ങളെ മക്കളെ ഹായിബാക്കല്ല അള്ളാ. പടച്ചവനെ, ഞങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന ഏടാകൂടങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ മുത്തുനബിയുടെ ബറക്കത്ത് കൊണ്ട് രക്ഷപ്പെടുത്തണേ അള്ളാ. ലക്ഷങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന മുഅ്മിനീങ്ങളുണ്ട്, ഓരോ അപകടങ്ങളിൽ ചെന്ന് വീഴുന്നവർ. റബ്ബെ, അവർക്കൊക്കെ നീ എല്ലാ നിലയിലും സന്തോഷം നൽകണേ അള്ളാ. നേരത്തെ പറഞ്ഞ കലണ്ടറിന്റെ വിതരണം നടക്കുന്നുണ്ട്, എല്ലാവരും സഹകരിക്കണം. അർഹമുറാഹിമായ റബ്ബെ, സാധുക്കളായ ഞങ്ങൾക്ക് നീ ഖൈറും ബറക്കത്തും സന്തോഷവും നൽകണേ അള്ളാ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. ആമീന ബിറഹ്മതിക യാ അർഹമുറാഹിമീൻ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അഹങ്കാരം ഉണ്ടാകരുത്. വിനയമാണ് വേണ്ടത്. ആ വിനയം അതുള്ളവർക്ക് മാത്രമേ വിജയിക്കാൻ പറ്റുള്ളൂ. ബഹുമാനപ്പെട്ട ഇബ്നു അത്തായില്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു, ഇബ്നു അത്തായില്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു അവിടത്തെ കിതാബുൽ ഹിക്കമിൽ ആദ്യമായിട്ട് കൊണ്ടുവരുന്ന, ആദ്യ ഭാഗത്ത് തന്നെ കൊണ്ടുവരുന്ന ഒരു വാക്കുണ്ട് എന്ന് പറഞ്ഞാൽ, വിനയം വേണം, വിനയല്ലെങ്കിൽ അർത്ഥമല്ല എന്നാണ്.
അവിടെ പറയുന്നു എന്താണ് ആ പറഞ്ഞതെന്നറിയോ, ഇത് ഫിൻ ഉജൂദകഫി അർളിൽ ഹുമോൽ ഫമാ നബത മിമ്മാ ലം യുദ്ഫൻ ലാ യതിമ്മു നിതാജു. എന്തോ ഒരു നല്ല വാക്ക് എന്നറിയോ. നമ്മൾ നേരത്തെ ഇവിടെ പരിചയപ്പെട്ടു, വലഖദ് ആതൈനാ ലുഖ്മാൻ അൽ ഹിക്മ. ഹിക്മത്ത് പറയണമെങ്കിൽ അള്ളാഹു തൗഫീഖ് കൊടുക്കണം. അങ്ങനെ ഹിക്മത്ത് കൊടുത്ത ഒരു മഹാനാണ് ഇബ്നു അതായില്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു. അവിടുത്തെ നാവിലൂടെ വന്നതൊക്കെ ഹിക്മത്തുകളാണ്. മഹാന്മാർ പറഞ്ഞു, കാദൽ ഹിക്മ യകൂന ഖുർആന, ഹിക്മ ഖുർആനിനോളം എത്തി നിൽക്കുന്ന ഗ്രന്ഥമാണ്. അത് ഖുർആനാന്ന് തോന്നിപ്പോകോ, അത്രയും സമഗ്രമാണ് ഹിക്മയിലെ വാക്കുകൾ. ഇബ്നു അതായില്ലാഹി സിക്കന്ദരി പറഞ്ഞ മൊഴിമുത്തുകളാണ് അതിൽ രേഖപ്പെടുത്തിയത്. അതിലെ ഒരു 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 മൊഴിമുത്ത് നമ്മളെ വിഷയമായിട്ട് ബന്ധപ്പെട്ടത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. മോനെ, നീ നിന്റെ സാന്നിധ്യം കുഴിച്ചു മൂടണം. ഇദ്ഫിൻ ഉജൂദക്, നിന്റെ സാന്നിധ്യം നീ കുഴിച്ചു മൂടണം. ഫി അർളിൽ ഹുമോൽ, അപ്രശസ്തിയുടെ ഭൂമികയിൽ, അപ്രശസ്തിയുടെ ഭൂമികയിൽ നീ നിന്റെ സാന്നിധ്യം കുഴിച്ചു മൂടണം എന്ന് പറഞ്ഞാൽ നീ ഈ ഭൂമിയിലുള്ള കഥ ആരും അറിയാതെ ഒതുങ്ങി ജീവിക്കാന്നർത്ഥം. അതാണ് നിന്റെ സാന്നിധ്യം അപ്രശസ്തിയുടെ ഭൂമികയിൽ കുഴിച്ചു മൂടണം എന്ന് പറഞ്ഞാൽ അത് ആരും അറിയാതെ ഇങ്ങനെ ഒളിഞ്ഞു കഴിയുക. ഇദ്ഫിൻ ഉജൂദക ഫി അർളിൽ ഹുമോൽ, കാരണം ഒതുക്കം വേണം, തന്നെ പൊക്കിയാവരുത് എന്ന് പറയാൻ കാരണം ഒന്ന് കുനിഞ്ഞിട്ട് പൊങ്ങണം, ഒന്ന് കുഴിഞ്ഞിട്ട് പൊങ്ങണം, ഒന്ന് താഴോട്ട് നിന്നിട്ട് പിന്നെ അങ്ങോട്ട് പൊങ്ങണം, അപ്പോഴേ വളരുള്ളൂ. അത് മഹാനവറുകൾ പറഞ്ഞ ശൈലി നോക്ക്. ഇദ്ഫിൻ ഉജൂദക ഫി അർളിൽ ഹുമൂൽ കഴിഞ്ഞിട്ട് പറയാണ് കാരണം, ഫമാ നബത്ത മിമ്മാ ലം യുദ്ഫൻ, കുഴിച്ചിടാതെ മുളച്ചത്. ഫമാ നബത്ത മിമ്മാ ലം യുദ്ഫൻ, കുഴിച്ചിടാതെ മുളച്ചത്, അതാണ് അതിന്റെ അർത്ഥം. കുഴിച്ചിടാതെ മുളച്ചത് ലായത്തിൻ മുനി താജു, അത് കായ്ക്കില്ല. കുഴിച്ചിടാതെ മുളച്ചത് കായ്ക്കൂല. തേങ്ങ മുറ്റത്ത് മൂലയിൽ കുത്തിച്ചാരി വെച്ചാലും മുളക്കും അല്ലെ? മുളക്കാറുണ്ട്. കുറെ കാലം വെച്ചാൽ തേങ്ങ മുളക്കും, മുറ്റത്ത് വെച്ചാലും മുളക്കും, കുത്തിച്ചാരി വെച്ച തേങ്ങയും മുളക്കും. പക്ഷെ ആ മുളച്ച തേങ്ങ ഏതാവൂല? തെങ്ങാവൂല. അതില് തേങ്ങ ഉണ്ടാവൂല, തെങ്ങാവൂല, പിന്നെ അതില് തേങ്ങ ഉണ്ടാവൂല. അതുണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? കുഴിച്ചിടണം അല്ലേ? കുഴിച്ചിടാതെ മുളച്ചത്, അപ്പം ഭൂമിയിലേക്ക് ഒന്നും കണ്ട് താന്നിട്ട് പിന്നെ പൊങ്ങണം. ആ പൊങ്ങൽ ഏതായിരിക്കും? നല്ല പൊങ്ങലായിരിക്കും. അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. കുഴിച്ചിടാതെ മുളച്ചത് കായ്ക്കൂല. അവിടെ കുറേ സംഭവങ്ങൾ നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ. വിനയമില്ലാത്തതിന്റെ പേരില് നശിച്ചുപോയ വലിയ ഒരു ടീമിനെ കുറിച്ച് പറയുകയാണ്. വിനയമില്ലാത്തതിന്റെ പേരിൽ നശിച്ചുപോയ ടീമിനെ കുറിച്ച്. ഒരുപാട് ആളുകൾ അങ്ങനെ അഹങ്കാരികളായിട്ട് നശിച്ചു, എന്നാലോ വിനയമുള്ളതിന്റെ പേരില് വലിയ സ്ഥാനവും ബഹുമാനവും കിട്ടിയ ആളുകൾ. അപ്പൊ അവരൊക്കെ എന്ത് ചെയ്തു? ആദ്യം ഒന്ന് കുനിഞ്ഞു, പിന്നെ ഇങ്ങ് പൊങ്ങി. അല്ലാഹു തആല ഇതുകൊണ്ടാണ് സുഹൃത്തുക്കളെ നേരത്തെ പറഞ്ഞ അല്ലദീന യംഷൂന അലൽ അർളി ഹൗന പറയാൻ കാരണം. വഖസിദ് ഫീ മശീക വഖുദ് മിൻ സൗതിക് എന്നൊക്കെ പറയാൻ കാരണം മറ്റൊന്നുമല്ല, ഇത് നമ്മൾ നന്നായി ഓർക്കണം. ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മൻ തവാളഅ ലില്ലാഹി റഫഅഹുല്ലാഹു വമൻ തകബ്ബറ വളഅഹുല്ലാഹു. ഒരാൾ അല്ലാഹുവിന്റെ മുമ്പിൽ വിനയം കാണിച്ച് ഒന്നൊതുങ്ങി അങ്ങനെ ജീവിച്ചയാൾ റഫഅഹുല്ലാഹു, ഒതുങ്ങാൻ തയ്യാറായവനെ, ഒന്ന് താഴ്ന്നു കൊടുക്കുന്നവനെ അല്ലാഹു പടിപടിയായി ഉയർത്തും. അതേസമയം വമൻ തകബ്ബർ,
ആദ്യമേ താവാനാകൂല, താവാനാകൂല, പിന്നെ ഉയർന്ന പോസ്റ്റിലേക്ക് കയറി ആളാവാനാണ് തുടക്കത്തിലെ ശ്രമിക്കുന്നതെങ്കിൽ തുടക്കത്തിലെ പൊങ്ങണം എന്ന് മോഹമുള്ളവൻ അള്ളാഹു അയാളെ അടിച്ചു താഴ്ത്തു, അയാൾക്ക് പൊങ്ങാൻ കൂടൂല. അപ്പൊ പൊങ്ങണോ? ഒന്ന് താഴ്ന്നു പൊങ്ങണം, അവനേ നിലനിൽപ്പുള്ളൂ, അവനേ നിലനിൽപ്പുള്ളൂ. മന് തവാളഅ ഫഅഹുല്ലാഹ് വമന് തകബ്ബറ വളഅഹുല്ലാഹ്. അത് തന്നെയാണ് ഇബ്നു അതായില്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു ഈ ഹിക്മത്തിലൂടെ എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചത്. ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ വിനയം ഒരു വലിയ മുതൽക്കൂട്ടാണ് നമുക്ക് പറഞ്ഞു തന്നാൽ ജീവിതത്തിൽ നമുക്ക് വലിയ പാഠമാണ്, വല്ലാതെ ഉപകാരപ്പെടും. മദീന പള്ളിയിൽ അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മദീന പള്ളിയിൽ സ്വഹാബത്തും നബിതങ്ങളും കൂടെ എന്തോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് കുഷ്ഠരോഗിയായ ഒരാൾ മദീനത്തെ പള്ളിയിലേക്ക് കടന്നു വരുന്നത്. ഇമാം ഗസാലി തങ്ങൾ അവിടെ തഹിയാഉലൂമിദ്ദീനിൽ രേഖപ്പെടുത്തുന്ന സംഭവമാണ്. ഒരു കുഷ്ഠരോഗി മദീനത്തെ പള്ളിയിലേക്ക് കടന്നു വന്നു. ആ കുഷ്ഠരോഗി വന്ന് ഇവർ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അടുത്ത് ഇരിക്കാൻ ശ്രമിച്ചപ്പോൾ ആരെ അടുത്ത് വന്നിരിക്കാൻ ശ്രമിച്ചാലും അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. കാരണം ഈ രോഗിയെ കാണുമ്പോ ചടപ്പ് തോന്നുകയാണ്, ഈ രോഗിയോട് ചടപ്പ് തോന്നുകയാണ്, വെറുക്കുകയാണ്. കുഷ്ഠരോഗിയെ എല്ലാവരും വെറുക്കുമല്ലോ, അറക്കുമല്ലോ. ആ അറപ്പും വെറുപ്പും തോന്നിപ്പോയതാ അള്ളാഹുവിന്റെ റസൂലിന് മനസ്സിലായി. ആ കൂട്ടുകാരൻ വല്ലാതെ തളരുന്നുണ്ട്. അയാൾ ആരെ അടുത്തേക്ക് വരുമ്പോഴും അവരൊക്കെയും എഴുന്നേറ്റ് പോകുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ ആ തകർന്നു പോകുന്ന മനുഷ്യനെ ഇങ്ങ് വിളിച്ചു, സുഹൃത്തെ ഇങ്ങുവാ. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടിച്ചുകൊണ്ടിരിക്കുന്ന പ്ലേറ്റ് അത് മുമ്പിലേക്ക് വെച്ചിട്ട് പറഞ്ഞു, കുൽ സിഖതം ബില്ലാഹ്, അതെ അള്ളാഹുവിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് എന്റെ പ്ലേറ്റിൽ നിന്ന് നീ ഭക്ഷണം കഴിച്ചോ, എനിക്കൊരു ബേജാറുമില്ല. എന്റെ പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചോ, എനിക്കൊരു ബേജാറുമില്ല. ഞാൻ റബ്ബിൽ ഉറപ്പിച്ചു, എന്റെ സൈഡിൽ നിന്ന് ഭക്ഷണം കഴിച്ചോ എന്റെ പ്ലേറ്റിൽ നിന്ന്. അള്ളാഹുവിന്റെ റസൂല കുഷ്ഠരോഗിയെ സ്വീകരിച്ചത് കണ്ട് മറ്റുള്ളവരൊക്കെ ഞെട്ടുകയാണ്. സുഹൃത്തെ, ഇതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊരു വിനയമാണ്, എന്തൊരു വിനയമാണ്! അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദറത്തിൽ ഒരിക്കലതാ ഒരാട്ടിൻ കുട്ടി ഹദിയയായി നൽകപ്പെട്ടു. നബിതങ്ങളും കൂട്ടുകാരും യാത്രാമധ്യേ, ഒരു യാത്രയിലാണ്, യാത്രാമധ്യേ ഒരാള് ഒരാട്ടിൻ കുട്ടിയെ കൊണ്ടുവന്ന് മുത്തു നബിക്കും നാലഞ്ച് കൂട്ടുകാരും ഉണ്ടായ യാത്രയിൽ അവർക്ക് ഹദിയയായി കൊടുത്തു. സുല്ലാക്ക് ഒരു സമ്മാനമായിട്ട് ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്നു കൊടുത്തു. കുറെ ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്, നല്ലൊരു ഭക്ഷണം കഴിച്ചിട്ട്. മുത്തുനബി പറഞ്ഞു, കുറെ ദിവസമായില്ലേ നല്ലൊരു ഭക്ഷണം കഴിച്ചിട്ട്, ഇന്നിതാ നല്ല ഒരു അടിപൊളി ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്നിരിക്കുന്നു. ഇതങ്ങ് അറുത്ത് ഇതിനെ കശാപ്പ് ചെയ്ത് ഇന്ന് കറി ഉണ്ടാക്കിയാലോ, ഈ ആട്ടു മാംസം കഴിച്ചാലോ, എല്ലാവർക്കും സന്തോഷമായി. മുത്തുനബി പറഞ്ഞു, എങ്കിലൊക്കെ എനിക്ക് ഹദിയയായി കിട്ടിയ ആട്ടിൻകുട്ടിയെ നമ്മൾ അറുത്ത് തിന്നാണ്. അപ്പൊ ഒരാൾ എഴുന്നേറ്റു, അയാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അതിനെ കശാപ്പ് ചെയ്യുന്ന ജോലി ഞാൻ ഏറ്റെടുത്തു, അറക്കല് ഞാൻ ഏറ്റെടുത്തു. അറക്കാൻ ഞാൻ അറുത്തോളാം, എനിക്ക് ആട് അറക്കാൻ അറിയാം, ഞാൻ അറുത്തോളാന്ന് പറഞ്ഞു. അപ്പോൾ മറ്റേയാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അതിന്റെ തൊലിയുരിയുന്ന കാര്യം ഞാൻ ഏറ്റു, ആട് തോല് പൊളിക്കാൻ എനിക്കറിയാം, അത് ഞാൻ തോല് ഒളിച്ചോളാം. കാരണം ഈ വിവരമൊക്കെ ഉണ്ടെങ്കിലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അള്ളാഹുവിന്റെ റസൂൽ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ആട് തോല് പൊളിക്കുന്നത് കണ്ടു ഒരിക്കൽ. അപ്പൊ അയാൾ അതുകൊണ്ട് ഇങ്ങോട്ട് കെട്ടിമറിയാം, ഇതെങ്ങനെ പൊളിച്ചിട്ടും പൊളിയില്ല. അപ്പൊ റസൂൽ പറഞ്ഞു, തനഹ, അങ്ങ് മാറി നിൽക്ക്,
ഹത്ത ഉരിയക കൈഫ തസ്ലുഖ് കൈഫ തസ്ലുഖ് ശാത്ത്. എങ്ങനെയാണ് ആടിനെ തോല് വിളിക്കാന്ന് ഞാനാണ് കാണിച്ചു തരാം. മാറിക്കാം. എന്നിട്ട് ഈ ആടിനെ കുത്തനെ കെട്ടി, തല കീപ്പോട്ടാക്കിയിട്ട് കുത്തനെ കെട്ടി. അങ്ങനെയാണ് നമ്മൾ സാധാരണയൊക്കെ അറവുശാലയിൽ പൊളിക്കുന്നത് കാണാറുണ്ട്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ അതിന്റെ തോല് പൊളിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് കീച്ചപ്പം അതിന്റെ കക്ഷം വരെ, കൈ വരെ, കൈക്കുറക് വരെ അത് ഒറ്റ ഊരലിൽ നിന്ന് പോന്നു. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ആട് തോല് പൊളിക്കാൻ നിനക്ക് നന്നായി അറിയൂലാന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇനിയെങ്കിലും മനസ്സിലാക്കണം എങ്ങനെയാ പൊളിക്കേണ്ടത് കേട്ടോ. റസൂലുള്ള പഠിപ്പിച്ചു കൊടുത്തു. ആരാത് ആരാത് ഈ ആട് തോല് പൊളിച്ച് കാണിച്ചു കൊടുത്ത ആളാരാ? മദീനയുടെ രാജാവ്. റസൂലുള്ളാന്റെ വിനയം പറയാൻ വേറൊന്നും വേണ്ട, ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ ഇയാൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞാന് തോല് പൊളിച്ചോളാം, എനിക്ക് നന്നായി പൊളിക്കാൻ അറിയാം. അപ്പൊ മൂന്നാമത്തെ ആൾ എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു, ഞാൻ അത് കഷ്ണം വെട്ടിക്കോളാം. കട്ട് ചെയ്യുന്ന പണി ഞാൻ ഏറ്റു, മുറിക്കൽ ഞാൻ ഏറ്റു, ഞാൻ കട്ട് ചെയ്തോളാം. അപ്പോ നാലാമത്തെ ആൾ എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അറക്കുമല്ലേ, നിങ്ങൾ തോല് പൊളിക്കുമല്ലേ, നിങ്ങൾ കട്ടിങ്ങും നടത്തുമല്ലേ, എന്നാ പിന്നെ കുക്കിംഗ് ഞാൻ ഏറ്റെടുത്തു. അത് പാചകം ചെയ്യുന്ന പണി ഞാൻ ഏറ്റെടുത്തു. നല്ല കുക്കാണ്, ഞാനത് ശരിക്കും പാചകം ചെയ്തോളാം, പാചകം ചെയ്യാൻ എനിക്കറി, അത് ഉണ്ടാക്കിക്കോളാം, ആടിന്റെ കറി ഞാൻ വെച്ചോളാം. സ്വാഭാവികമായിട്ടും പണിയൊക്കെ കഴിഞ്ഞു, ഒരാൾ അറുത്തു, ഒരാൾ തോല് പൊളിച്ചു, ഒരാൾ കട്ട് ചെയ്തു, ഒരാൾ കുക്കും ചെയ്തു, അല്ലേ? ഇതൊക്കെ കഴിഞ്ഞപ്പോ ഇനി എന്താ ബാക്കി നിൽക്കണത്? അള്ളാഹുവിന്റെ റസൂൽ എഴുന്നേറ്റു. അഞ്ചാമത്തെ വ്യക്തിയായി മുത്തുനബി എഴുന്നേറ്റു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഞ്ചാമത്തെ വ്യക്തിയായി ഹബീബ് എഴുന്നേറ്റിട്ട് നബി തങ്ങളുടെ ഡ്യൂട്ടി പ്രഖ്യാപിക്കുകയാണ്. അപ്പൊ എല്ലാവരും ഇങ്ങനെ കാത്തു നിൽക്കുക, ഹബീബായ നബി തങ്ങൾ എന്ത് ഡ്യൂട്ടി ആയിരിക്കും ഇനി പ്രഖ്യാപിക്കുക എന്ന് കരുതി കാത്തു നിൽക്കുകയാണ്. എന്താണാവോ ഹബീബിനി പറയാ? അതിനിങ്ങനെ കാത്തു നിൽക്കുകയാണ്. കാരണം നമ്മളാണെങ്കിൽ ഇനി ഇപ്പൊ പറയാനുള്ളത് എന്താണ്? ഷാപ്പിടാൻ ഞാനുണ്ട് അല്ലെ, അതിന് മാത്രമേ ഇനി ഗ്യാപ്പുള്ളൂ, എല്ലാം കഴിഞ്ഞു ഇനി തിന്നലേ ഉള്ളൂ. അപ്പോഴാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്ന് ഇവരെ ഞെട്ടിപ്പിക്കുന്ന പ്രതികരണം നടത്തിയത്. അലയ്യ ജംഉഹത ബിഹാ, അലയ്യ ജംഉഹത ബിഹാ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളൊക്കെ ഓരോ പണി ഏറ്റെടുക്കുമ്പോ ബഹുമാനപ്പെട്ട പി കെ ഉസ്താദും എത്തിയിരിക്കുന്നു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇൻഷാല്ലാ ഞാൻ നീട്ടുന്നില്ല, അവസാനിപ്പിക്കാറായി. ഇനി പി കെ ഉസ്താദും കൂടെ കുറച്ചുനേരം സംസാരിക്കുമ്പോഴേക്ക് തങ്ങൾ ഇങ്ങോട്ട് വന്നോളും. ഇൻഷാല്ലാ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെളയില് അവിടെ ഞാൻ ഖതീബായി നിൽക്കുന്ന സ്ഥലത്താണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് അവർകൾ വരുന്നത്. അപ്പൊ ഒന്ന് തല കാണിക്കേണ്ടത് ഒരു ബാധ്യതയാണ്. അപ്പൊ തങ്ങള് 8:30 വരും എന്നപ്പോ എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു പോകാൻ പറ്റും. അപ്പൊ ഏതായാലും പി കെ ഉസ്താദിനെ കണ്ടപ്പോ എനിക്ക് പി കെ ഉസ്താദിനെ ഏൽപ്പിച്ചിട്ട് പോകാൻ തോന്നുന്നുണ്ട്. ഇൻഷാല്ലാ ഞാൻ പറഞ്ഞു വരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഞ്ചാമത്തെ ആളായിട്ട് എഴുന്നേറ്റ് ഒരു ഡ്യൂട്ടി എന്താ പ്രഖ്യാപിക്കുന്നത്? അലയ്യ ജംഉഹത ബിഹാ. നിങ്ങൾ പറഞ്ഞു ഒരാൾ അറക്കും, ഒരാൾ തോല് പൊളിക്കും, ഒരാൾ കട്ട് ചെയ്യും, ഒരാള് പാചകവും ചെയ്യുന്നു. പക്ഷെ ഇതൊക്കെ ചെയ്യണമെങ്കിൽ പാചകം ചെയ്യുന്നതിന് മുമ്പ് ആലോചിക്കേണ്ട ഒരു സംഗതി ഉണ്ടായിരുന്നു, വിറക് വേണ്ടേ? ഈ ആടിനെ വേവിക്കാനുള്ള വിറക് മരുഭൂമിനാത് തെണ്ടി തെരഞ്ഞ് അലഞ്ഞു തിരിഞ്ഞ് അത് കണ്ടെത്തി കൊണ്ടുവരുന്ന വിറക് ശേഖരിച്ച് കൊണ്ടുവരുന്ന പണി ഞാൻ ഏറ്റെടുത്തു. സയ്യിദുനാ റസൂലുള്ളാഹി, ദാ നേതാവ്. എത്രയാ മുത്തുനബിയുടെ വിനയം! ഈ വിനയത്തെ ഏത് വാക്കുകളിലാ നമ്മൾ വർണ്ണിക്കുക? ഏത് വാക്കുകളിൽ വർണ്ണിച്ചാലാണത് തീരുക? അതങ്ങോട്ട് പറഞ്ഞപ്പോഴേക്ക് സഹാബത്ത് ഞെട്ടിപ്പോയി. കാരണം ആരും എടുക്കാത്ത ഏറ്റവും താഴ്ന്ന പണിയാണ് നബി തങ്ങളെ ഏറ്റെടുത്തത്. ഞാൻ വിറക് കെട്ടിക്കൊണ്ടുവന്നോളാം. അപ്പൊ ഇവര് പറഞ്ഞു, ഇന്നാ സനക് ഫീകൽ അമല യാ റസൂലല്ലാഹ്,
നബിയെ ഞങ്ങൾ ഡ്യൂട്ടി വിഭജനം നടത്തിയെങ്കിൽ ഞാൻ ഈ പണി, മറ്റേയാൾ ഈ പണി, മറ്റേയാൾ ഈ പണി, മറ്റേയാൾ ഈ പണി, ഞങ്ങൾ നാലാളും നാല് പണി ഏറ്റെടുത്തു. പക്ഷെ അത് കേട്ട് തങ്ങളൊരു പണി ഏറ്റെടുക്കാൻ നിൽക്കേണ്ട, വിറകിന്റെ കാര്യം ഞങ്ങൾ ആലോചിക്കാതെ പോയതാ. ഇന്നാ സലഖഫീക്കൽ അമല യാ റസൂലല്ലാഹ്, നബിയെ തങ്ങളുടെ പണി ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ചെയ്തോളാം. ഞങ്ങളിവിടെ ഇരുന്നാ മതി, തങ്ങളെ പണി ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ചെയ്തോളാം. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ഇന്നി അഅലമു അന്നകും സതഖഫൂനനി അൽഅമൽ, നിങ്ങൾ എന്റെ പണി സഹകരിച്ചു ചെയ്തു തരുമെന്ന് എനിക്കറിയാം. അത് നിങ്ങളെല്ലാരും കൂടെ എനിക്ക് ചെയ്തിട്ട് തരും, എന്നെ ഇവിടെ ഫ്രീ ആയിട്ട് ഇരുത്തും എന്നൊക്കെ എനിക്കറിയാം. അറിയാത്തത് കൊണ്ടല്ല, വലാഖിന്നി അക്റഹു അന്ന തമയ്യസ ഫീകും, ഒരു പണിയില്ലാതെ നിങ്ങളെ ഇടയിൽ തിന്നാനായിട്ട് വേറിട്ട ഒരാളായിട്ട് ഇരിക്കാൻ എനിക്കിഷ്ടല്ല. അതാ വിഷയം. ഞാനും ഒരു പണിയെടുത്തോട്ടെ, ഞാൻ വിറകെന്നെ കൊണ്ടുവരാം. സയ്യിദുനാ റസൂലുള്ളാഹി, സുഹൃത്തുക്കളെ, ഇതാണ് മുത്തു നബി. അതുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, ആ തങ്ങളുടെ ജീവിതം നമ്മൾ പകർത്തണം. ഹബീബിന്റെ ജീവിതം പകർത്തണം. ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ അവസാനമായി പൊന്നുമോനോട് പറഞ്ഞ ഉപദേശം അതാണ്. വലാ തംശി ഫിൽ അർളി മറഹ, ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, വഖസ്ദ് ഫീ മഷ്യിക, വഖ്ദുദ് മിൻ സൗതിക, ഇന്ന അൻകറ ലസ്വാതി ലസൗതുൽ ഹമീർ. ഇതാണല്ലോ ഇപ്പൊ നമ്മൾ ഏറ്റവും അവസാനം പറഞ്ഞു വെച്ചത്. അവസാനിപ്പിക്കുന്നു, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നീട്ടുന്നില്ല. പി കെ എം സഖാഫി ഉസ്താദും കൂടെ ഉസ്താദും കൂടെ ഈ സദസ്സിലുള്ളത് കൊണ്ട് അല്പനേരം ഉസ്താദും കൂടെ ഇടപെടുമ്പോഴേക്ക് തങ്ങളോട് എത്താറായി. അഞ്ചു പത്ത് മിനിറ്റ് കൊണ്ട് എത്തുന്നാണ് നമുക്ക് കിട്ടിയ വിവരം. ഞാൻ നേരത്തെ എഴുന്നേൽക്കുന്ന സമയത്ത് കൊണ്ടോട്ടിയിൽ എത്തിയിട്ടുണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് ഓടിയെത്തേണ്ട താമസേ ഉള്ളൂ. ഇപ്പോൾ ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ടാവും. ഞാൻ നീട്ടുന്നില്ല, അവസാനിപ്പിക്കുകയാണ്. ഞാൻ ആ വേളയിൽ ഒന്ന് തല കാണിക്കേണ്ട ഒരു ബാധ്യത എനിക്കുള്ളത് കൊണ്ട് അതുകൊണ്ടാ പോകുന്നത്. ആരും വെറുപ്പ് കരുതരുത്. അൽഹംദുലില്ലാഹ്, അഞ്ചു ദിവസം പ്രസംഗിച്ചു. അൽഹംദുലില്ലാഹ്, നിങ്ങൾ തന്ന മജ്മായിനു വേണ്ടി വെച്ചു നീട്ടിയ സംഭാവന വീണ്ടും വീണ്ടും നന്ദിയോടെ ഓർത്തുകൊണ്ട് എല്ലാ മജ്ലിസുകളിലും നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും എന്ന് വാക്ക് തരികയാണ്. പിന്നെ ഇവിടെ ഒരാള് പ്രത്യേകം ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിന്റെ മർമ്മം, ഹറാമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളുമായിട്ട് ഞാനതിന്റെ വിശദാംശങ്ങൾ പറയുന്നില്ല, എന്റെ മർമ്മം അതാണ്, ഹറാമായ കാര്യം ചെയ്യുന്ന ഒരാളുമായിട്ട് ഇടപാട് നടത്താൻ പറ്റുമോ, അയാളുമായിട്ട് ഷെയർ ബിസിനസ്സിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് ചോദിച്ചത്. അതായത് അതിന്റെ ഉത്തരം, നമ്മളൊരാളുമായിട്ട് ഇടപാട് നടത്താൻ അയാളുടെ സമ്പത്ത് പരിപൂർണമായും താഹിറായിരിക്കണം, ഹലാലായിരിക്കണം. ഇത് തന്നെയാണ് നമ്മൾ പഠിച്ച നിയമം. പക്ഷെ രണ്ടും കൂടെ കൂടിക്കലർന്നാൽ അവിടെ ഫിഖ്ഹിന്റെ ഭാഷ, ഹറാമും ഹലാലും കൂടെ മഹ്ലൂത്താണ്. ഒരാളുടെ സമ്പത്തിൽ അയാളുമായിട്ട് ഇടപാട് നടത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം, നിനക്ക് ഈ തരുന്നത്, ഉദാഹരണത്തിന് അയാൾക്ക് കള്ളു വിൽപ്പനയുണ്ട്, ഒരു ഉദാഹരണം, കള്ളു വിൽപ്പനയുണ്ട് എന്ന് തന്നെ സങ്കല്പിച്ചോ. കള്ളു കുടിക്കലല്ല, കള്ളു വിൽപ്പനയുണ്ട് എന്ന് സങ്കല്പിച്ചോ. എന്നാൽ അതിന് കിട്ടുന്ന സമ്പത്ത് ഹറാമാണോ? അപ്പോ എല്ലാ തരത്തിലുള്ള ഹലാലായ കച്ചവടവും ഉണ്ട്, ഹറാമായ കച്ചവടവും ഉണ്ട്. അപ്പൊ അയാൾ നിനക്ക് ഈ തരുന്നത് കള്ളുവിറ്റ ലാഭത്തിന്റെ കാശ് തന്നെയാണ്, അത് വേറിട്ട് തരികയാണെന്ന് നിനക്ക് ബോധ്യപ്പെട്ടാ പിന്നെ അയാൾ ഏറ്റെടുപ്പാട് നടത്താൻ പറ്റില്ല. അതേസമയം ഹറാമും ഹലാമും ഹലാലും കൂടിക്കലർന്ന ഒരാള്, അയാളിന് ഹലാലും ഉണ്ട് ഹറാമും ഉണ്ട്, പക്ഷെ എനിക്ക് തരുന്നത് ഇന്നതാണ് എന്ന് നിനക്ക് ബോധ്യപ്പെട്ടിട്ടില്ല, അത് രണ്ടും ആവാം എങ്കിൽ അയാളുമായിട്ട് ഇടപാട് നടത്തുകയും ചെയ്യാം എന്നാണ്. ഈ ഒരു വിട്ടുവീഴ്ച ഫിഖ്ഹിൽ ഇല്ലെങ്കിൽ ഇന്ന് ഒരു കുട്ടിയായിട്ടും ഇടപാട് നടത്താൻ പറ്റില്ല. ഇങ്ങനെ ഒരു വകുപ്പെങ്ങാനും ഫിഖ്ഹിൽ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഒരാളുമായിട്ട് ഇടപാട് നടത്താൻ പറ്റില്ലായിരുന്നു, അങ്ങനത്തെ ഒരു അവസ്ഥ വരുമായിരുന്നു. ഏതാവട്ടെ, ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരാൾ എഴുതി ചോദിച്ചിരുന്നു, പിന്നെ ഫാസിക്കിങ്ങളായ ആളുകളുമായിട്ട് സൗഹൃദം പാടുണ്ടോ? പാടില്ല എന്ന് തന്നെയാണ് ഉത്തരം. അവരുമായിട്ട് സൗഹൃദം ഉപേക്ഷിക്കേണ്ടതാണ് എന്ന് രണ്ടാമത്തെ ചോദ്യത്തിനും കൂടെ ഉത്തരമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു. അള്ളാഹു തആല ഖൈറും ബറക്കത്തും സന്തോഷവും നൽകട്ടെ. ദുആകൾ നമ്മൾ നേരത്തെ കഴിച്ചു, എല്ലാവരും ദുആ ചെയ്യണമെന്ന വസീയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
നമ്മുടെ ബഹുമാന്യരായ മുത്തനൂർ തങ്ങൾ ഉസ്താദ് അവർകൾ നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരുന്നു. എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ ഉസ്താദ് പി കെ എം സഖാഫി ഉസ്താദ് അവരുകളുണ്ട്. 5 ദിവസം നമുക്ക് ഖുർആൻ പ്രഭാഷണത്തിന് നേതൃത്വം നൽകി വിശുദ്ധ ഖുർആന്റെ സാരോപദേശങ്ങൾ നമുക്ക് പകർന്നു തന്ന ബഹുമാന്യരായ ഷാഫി സഖാഫി ഉസ്താദ് അവരുകൾക്ക് എല്ലാവിധ ശുക്രും നന്ദിയും അറിയിക്കുകയാണ്. 5 ദിവസം കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമുക്ക്